ॐ सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्पराम्। ॐ ഇവിടെ നമ്മള് 31-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ശ്രദ്ധയോടുകൂടിയിട്ടാരാണോ ആ ദേശ ഉപദേശങ്ങളെ ഭഗവാന്റെ പാതയെ പിന്തുടരുന്നത് അവര് മുച്ഛ്യന്തെ തേ അപി ഏവം ഭൂതാഹ കർമ്മപി ധർമാധർമാക്കേ, അവർ പുണ്യപാപരൂപങ്ങളായിട്ടുള്ള ധർമാധർമ്മരൂപമായിട്ടുള്ള കർമ്മത്തിൽ നിന്ന് അവർ മുക്തരായിത്തീരുന്നു, മോക്ഷം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അങ്ങനെയുള്ള ഒരവസ്ഥയെ അനുസന്ധാനം ചെയ്യാത്ത ആളുകളുടെ അവസ്ഥ എന്താണ്? ഭഗവാന്റെ ആദേശ ഉപദേശങ്ങളെ അസൂയയോടുകൂടി നോക്കിക്കണ്ട് അതിനെ ഇഷ്ടപ്പെടാത്തവരായിട്ട് അതിനെ അനുസന്ധാനം ചെയ്യാതെ ഇരിക്കുന്ന ആളുകളായിട്ടുള്ള അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളുണ്ട്. അവരുടെ നില എന്താണ്? എന്തുകൊണ്ടാണ് അവര് ഭഗവാനെ അനുസന്ധാനം ചെയ്യാത്തത്? അതിനെക്കുറിച്ച് വിശദീകരണം നൽകുകയാണ് ഇവിടെ. അവര് അറിയുക, വിദ്ധി അവരെ കുറിച്ച് അറിയുക, എന്താ അറിയേണ്ടത്? സർവജ്ഞാന വിമൂഢാൻ താൻ വിദ്ധി നഷ്ടാൻ നാശം ഗതാൻ അചേതസ അവിവേകിനഹ. ചേതസ് നഷ്ടപ്പെട്ട ആളുകൾ, ചേതന എന്ന് പറയുമ്പോൾ ജീവൻ ഇല്ലാതായി പോകുക എന്നുള്ളതല്ല, ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക്, മാനവൻ എന്നുള്ള നിലയ്ക്ക് കേൾക്കാനും അതിനെ മനനം ചെയ്യാനും അതിലെ ചെരികളെ തന്നിലേക്ക് ആവാഹിച്ചു നിർത്താനുള്ള ശേഷി നഷ്ടപ്പെട്ടവര്, ശ്രവണ മനന നിധിധ്യാസനാദി കാര്യങ്ങൾ നഷ്ടപ്പെട്ടവര്, അങ്ങനെയുള്ള ഇരുകാരി ജീവികളെയാണ് ഇവിടെ അവിവേകികൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ചേതസ് നഷ്ടപ്പെട്ടവര്, പ്രാണൻ നഷ്ടപ്പെട്ടവര്. ഒരു മനുഷ്യന്റെ പ്രാണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാര നിദ്ര ഭയമൈതനാദികളിൽ മാത്രം നിലനിൽക്കുന്നതല്ല, ധർമാധർമ്മ വിചിന്തനത്തിലും നിലനിൽക്കുന്നതാണ്. ഈ കാണുന്നല്ലോ, കാണുന്നതും കേൾക്കുന്നതായിട്ട് ലോകത്തിന്റെ ഗതിവീഗതകളെ കുറിച്ച് മാത്രം ചിന്തിക്കാൻ അത് മൃഗങ്ങൾക്ക് കഴിയും. മഴ വരുന്ന സമയത്ത് അകലേന്ന് കാർമേഘം കാണുമ്പോൾ പക്ഷികൾക്ക് പോലും അറിയാൻ കഴിയും. നേരെ മിരട്ടി കഴിഞ്ഞാൽ അവർ കൂടണയും. അത് ഈ ലോകത്ത് നോക്കിക്കാണാൻ അവർക്ക് അറിയാൻ പറ്റും. ഓരോ മണം കിട്ടുമ്പോൾ, അവർ മാമ്പഴത്തിന് മണം കിട്ടിയാൽ അവിടേക്ക് തേനീച്ച ഈച്ച ഓടിച്ചെന്ന് കണ്ടിട്ടില്ലേ? വെള്ളം എവിടെയുള്ളതെന്ന് ആനകൾക്ക് അറിയാം, എല്ലാ മൃഗങ്ങൾക്കും അറിയാം. അതേസമയത്ത് ധർമാധർമ്മ വിചിന്തനം, ഈ ജീവിതത്തിലെ തുടക്കം എന്താണ്, എന്തിനാണ് ഈ ജീവിതം, എവിടേക്കാണ് ഈ ജീവിതം പോകുന്നത്, ആരാണ് താൻ എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കാറില്ല. പക്ഷെ മാനവനാണെങ്കിൽ മാനവന് കിട്ടിയിട്ടുള്ള ആ മഹത്തരമായിട്ടുള്ള ഫാക്കൽറ്റി വെച്ചുകൊണ്ട് അത് ചിന്തിച്ചേ മതിയാകും. അത് ചിന്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാളുടെ പേരാണ് അചേതസൻ, അവിവേകി, അവിവേകിനഹ എന്ന്. ഇവിടെ നമുക്ക് നോക്കാം ഭാഷ്യം, 32-ാമത്തെ ശ്ലോകം നമ്മൾ ചൊല്ലിയതാണ് അതിന്റെ ഭാഷ്യം. എന്നാൽ യാതൊരുവരാണോ ഇതിന് വിപരീതമായിട്ട്, ഇതിന് വിപരീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഏമേ മതമിതം നിത്യം അനുതിഷ്ഠന്തി മാനവാഹ ശ്രദ്ധാവന്തോന സൂയന്ത മുച്ഛന്തി ദേവി കർമ്മഭി. ശ്രദ്ധ അസ്തി അസ്യസ ശ്രദ്ധാവന്ത. കർമ്മം കർത്തവ്യം തന്നെയാകുന്നു, അത് ചെയ്തിരിക്കേണ്ടത് തന്നെയാണ് എന്നത് പ്രമാണസഹിതം ഭഗവാൻ ഉപദേശിച്ചിട്ടുണ്ട്. യാതൊരുവരാണോ, യാതൊരു മാനവനാണോ, ഏമേ മതീയം ഇതം മതം അനുതിഷ്ഠന്തി അനുവർത്തന്റെ, ഈ അഭിപ്രായങ്ങളെ കാലാകാലങ്ങളായിട്ട് ജനപദ സഹസ്രങ്ങൾ താണ്ടിയിട്ട് തലമുറകൾ തലമുറകൾ താണ്ടിയിട്ട് ഇന്നും അന്നെന്ന പോലെ മഹനീയമായിട്ടിരിക്കുന്ന ഈ ആദേശ ഉപദേശങ്ങളെ, എന്റെ ഈ അഭിപ്രായത്തെ അനുസന്ധാനം ചെയ്യുന്നത്, അവരുടെ കാര്യം നമ്മൾ പറഞ്ഞു. അതിന് വിപരീതമായിട്ട് ഏതോ തദ്വിപരീത, ഈ പറയുന്ന കാര്യങ്ങൾക്ക് ആരാണോ, എന്നാൽ യാതൊരുവരാണോ ഇതിന് വിപരീതമായിട്ട്, ഏതത് മേ മതം അഭ്യസൂയന്ത ന അനുതിഷ്ഠന്തേം ന അനുവർത്തന്തേം. അനുതിഷ്ഠന്തി എന്ന് പറഞ്ഞാൽ അനുവർത്തിക്കുക, അനുസന്ധാനം ചെയ്യുക, ഫോളോ ചെയ്യുക.
ന അനുതിഷ്ഠന്തി എന്ന് പറഞ്ഞാൽ ന അനുവർത്തന്റെ ന അനുവർത്തന്റെ ന അനുവർത്തന്റെ അത് അതിനെ പിന്തുടരുന്നില്ല, അതിന് പിൻപറ്റി ജീവിക്കുന്നില്ല. ഏതത് മേ മതം എന്നോട് അസൂയുള്ളവരായിട്ട്. അസൂയ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മളുടെ വ്യാവഹാരിക ഭാഷയിൽ എടുക്കേണ്ട ആവശ്യമില്ല. ഇത്തരം കാര്യങ്ങൾ അറിയാത്ത ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം മാനവ ജീവിതത്തിന്റെ പരിപൂർണത മൃഗങ്ങളുടെ പരിപൂർണതയുമായിട്ട് തട്ടിച്ച് അവർ നോക്കുന്നത്. മൃഗങ്ങൾ ഏതെങ്കിലും വൃക്ഷച്ചുവട്ടിൽ എടുക്കും, അല്ലെങ്കിൽ ഒരു പാറയുടെ അടിയിൽ നിന്ന് ഇവർക്കെടുക്കും. മറ്റേ ഇത് മൃഗങ്ങളിൽ നിന്ന്, മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ, വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ വീട് കെട്ടിയുണ്ടാക്കണം. അപ്പൊ അവരെക്കാൾ വലുതല്ലേ നമ്മൾ? അതെ. അവരാഹാരം പച്ചയ്ക്ക് കഴിക്കുന്നു, പുല്ല് കഴിക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ചീഞ്ഞ് കഴിഞ്ഞ ആഹാരം കഴിക്കുന്നു, നമ്മൾ വേവിച്ച് കഴിക്കുന്നു. അപ്പൊ അവരെക്കാൾ വലുതല്ലേ നമ്മൾ? ഈ രീതിയിൽ ആഹാരം, നിദ്ര, ഭയം, മൈഥുനം എന്നിത്യാദി കാര്യങ്ങളിൽ അവരെക്കാൾ വലിയ ആൾക്കാരാണ് നമ്മൾ എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. അതിനൊന്നും വിട്ടുകൊണ്ടുള്ള ഈ ധർമ്മചിന്തനം, വിവേകപൂർവമുള്ള ഡിസ്ക്രിമിനേഷൻ നടത്തിയിട്ട് ഏതാണ് ശരി, ഏതാണ് തെറ്റ്, എന്താണ് ഈ ജീവിതത്തിന്റെ ആകത്തുക എന്നിത്യാദി കാര്യങ്ങൾ, ആ കാര്യങ്ങൾ എന്തിനാ അതിന്റെ ആവശ്യം തിരിക്കുന്നു? മതമില്ലെങ്കിൽ ഇവിടെ മനുഷ്യന്മാർക്ക് ജീവിച്ചുകൂടെ? മതമുണ്ടായിട്ടാണോ മനുഷ്യന്മാർ ജീവിക്കുന്നത്? മതങ്ങളെ മനുഷ്യന്മാർ സൃഷ്ടിച്ചതല്ലേ? ദൈവങ്ങളെ മതങ്ങൾ സൃഷ്ടിച്ചതല്ലേ? ഇങ്ങനെ പറയുന്ന സമയത്ത് അത് കേൾക്കാൻ വളരെ രസകരമാണ്, കാര്യങ്ങൾ രസകരമാണ്. പക്ഷേ ഈ പറയുന്ന ആളുകളും കാലത്ത് 6 മണിക്ക് അവർ എഴുന്നേൽക്കുന്നതിൽ 5 മണിക്കോ 6 മണിക്കോ എഴുന്നേൽക്കുന്നു. എന്തിനാ എഴുന്നേൽക്കുന്നത്? അല്ല, സമൂഹമില്ലേ, സമൂഹമുള്ളപ്പോൾ നമ്മൾ ആ സമൂഹ മര്യാദകൾ കാത്തുസൂക്ഷിക്കണ്ടേ? രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം മറ്റേ കൂട്ടുകാരെ ഫോണിൽ വിളിച്ച്, ഡേയ് പാടേ നമുക്കൊരു ഒരു പെട്ടി ചീട്ട് കളിക്കാം എന്ന് പറയാറുണ്ടോ? അപ്പൊ അവർ ചോദിക്കും, നീ എന്ത് ഭ്രാന്തായി പറഞ്ഞു, രാത്രി 2 മണിക്കോ? അതിനിപ്പോ എന്താ, 2 മണിക്കായി എന്താ, 3 മണിക്കായി എന്താ എന്ന് പറയാറുണ്ടല്ല. അപ്പൊ നമ്മളൊരു സമയ ഘടകം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്, രാത്രി ഉറങ്ങാൻ പകര് എഴുന്നേറ്റിരിക്കാൻ. അവിടെ നിന്ന് തുടങ്ങുകയാണ് വിശ്വാസ പദ്ധതികൾ. എന്താ രാത്രി ആഹാര കാര്യങ്ങൾ, ഇതെല്ലാം രാത്രി, പകൽ ഉറക്കം അങ്ങനെ ആയിക്കൂടെ പറ്റില്ല. കാരണം സമൂഹം ഒരു ചിട്ടപട വെച്ചിട്ടുണ്ട്. പകൽ സമയത്താണ് കുട്ടികൾക്ക് പഠിക്കാൻ പോകണം, ജോലിക്ക് പോകണം, എല്ലാ കാര്യങ്ങളും പകൽ സമയത്ത് ആൾക്കാർ ചെയ്യുക. അത് സൂര്യന്റെ വെളിച്ചത്തിന് ആസ്പദമായിട്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിനാസ്പദമായിട്ടാണ് ലോകത്തിലെമ്പാടും എവിടെ പോയി കഴിഞ്ഞാലും 6 മണിക്ക് പുലർകാലത്ത് എഴുന്നേൽക്കുന്നു. പുലർകാലത്ത് എഴുന്നേറ്റ് ഇനി എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, മുഖ്യ ജീവിതധാരയിലേക്ക് കടന്നു വരാൻ കഴിയില്ല, അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് എവിടെയോ മേഘപാണികൾക്കിടയിലിരിക്കുന്ന ഒരു ദൈവത്തെ കൈപിടിച്ചോ കാല് പിടിച്ചോ വലിച്ചിറക്കി ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു പ്രോഗ്രാമിംഗ് അല്ല മതത്തിനകത്തുള്ളത്. അത് അറിയാത്തവർ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അങ്ങനെ പറഞ്ഞ് അവനവന്റേതായിട്ടുള്ള അക്രമസത്യം രൂപീകരിച്ച്, ക്രമപ്രകാരമല്ല സത്യം രൂപീകരിച്ച്, അത് വേദങ്ങളിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്ത് വേദവേദാന്തങ്ങൾ ഇങ്ങനെയാ പറഞ്ഞിട്ടുള്ളത് എന്നും പറഞ്ഞ് വേദവേദാന്തങ്ങളിലൂടെ കടന്നു പോകാതെ ഒരു ഇന്റലക്ച്വലി ബൌദ്ധികമായിട്ട് ഹോണസ്റ്റ് ആകുക എന്ന് പറയാറുണ്ട്. ഇന്റലക്ച്വലി ഹോണസ്റ്റ് ആകുക. അപ്പൊ ഏതൊരു കാര്യത്തെയും നമുക്ക് വിമർശിക്കാം, അതിന് നമ്മൾ അതിന് മുമ്പ് എന്താ ചെയ്യേണ്ടത്? അതിലൂടെ കടന്നു പോകണം. അതെന്താണെന്ന് അറിയണം. അറിയാതെ നമ്മൾ വിമർശിക്കരുത്, വെറുതെ വിമർശിക്കരുത്. എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വിമർശിക്കും എന്നല്ല നിന്റെ രീതി. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെയാണ് ഇവിടെ അസൂയുള്ളവരെന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? എന്നെ നിന്ദിക്കുന്നവരായിട്ട് എന്റെ മതത്തെ ന അനുവർത്തന്തേ, എന്റെ മതത്തെ അവര് അനുസരിക്കാറില്ല. പിന്നെ നമ്മള് ഈ ലോകത്തിലെ ഉള്ള എല്ലാ സാധനങ്ങളെയും പ്രാണികൾ എന്നാ പറയാറുള്ളത്. പ്രാണനുള്ളതെല്ലാം പ്രാണികൾ, മനുഷ്യനും പ്രാണിയാണ്. പക്ഷെ ഇവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, മനുഷ്യൻ ആൻഡ് മൃഗം. അതെന്തിന്റെ പേരിലാണ്? മനുഷ്യൻ 2 കാലുമ്പോൾ നടക്കുന്നു, മറ്റൊന്ന് 4 കാലുമ്പോൾ നടക്കുന്നു എന്നുള്ളതിന്റെ പേരിലാണോ? അങ്ങനെയാണെങ്കിൽ കരടി പലപ്പോഴും 2 കാലുമ്പോൾ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉറാമുട്ടാൻ ഒരു 2 കാലുമ്പോഴേ നടക്കുള്ളൂ, മനുഷ്യ കുറഞ്ഞ 2 കാലുമ്പോഴേ നടക്കുള്ളൂ. പരിശീലിപ്പിച്ചാൽ ആനയ്ക്കും 2 കാലുമ്പോൾ നടക്കാൻ പറ്റും. അപ്പൊ ഈ 2 കാലുമ്പോൾ നടക്കുക എന്നുള്ളത് കൊണ്ട് മാനവൻ ഒരു സ്പെഷ്യൽ മൃഗമായിട്ട് മാറുന്നില്ല. അതിന് കൃത്യമായിട്ടും വേദങ്ങളിൽ എഴുതി വെച്ച പല കാര്യങ്ങളിലും ഒന്ന് എപ്പോഴും എന്റെ മനസ്സിൽ വരുന്നതാണ്, ധർമ്മോഹി ദേശാം അധികോ വിശേഷക ധർമ്മോവിഹീന പശുവി സുമാനക. ധർമാധർമ്മങ്ങളെ വേർതിരിച്ചറിയുന്ന ഒരു മൃഗം, ധർമാധർമ്മങ്ങളെ വേർതിരിച്ചറിഞ്ഞ് ധർമ്മത്തിലൂടെ മുന്നേറുകയും അധർമ്മത്തിൽ നകന്നു നിൽക്കുകയും ചെയ്യുന്ന ഒരു ഇരികാരി ജീവി, അതാണ് മാനവൻ. അത് മറ്റുള്ളവർക്കില്ല. ഒരു ഒരു ഓലഞ്ഞാലി കുരുവിയെ സംബന്ധിച്ചിടത്തോളം 500 വർഷങ്ങൾക്ക് മുൻപ്
അല്ലെ, ഈ ശ്രീകൃഷ്ണന്റെ കാലഘട്ടത്തിൽ 5000 വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെയാണോ ഓലഞ്ഞാലിക്കുരുവി കൂടുകൂട്ടിയിരുന്നത്, ഇന്നും അതിനെ അതിനെപ്പോലെ തന്നെ അറിയുള്ളൂ. ഓലഞ്ഞാലിക്കുരുവി അടിയിൽ കൂടിയാണ് കൂടിന്റെ മേലോട്ട് കയറുക. ഈ അടിയിൽ കൂടെ കയറിയിട്ട് മുട്ടയിടുന്ന സമയത്ത്, ആടുന്ന സമയത്ത് മുട്ടയ്ക്കും താഴ്ത്തു വീണ് പൊട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇനി മുതൽ മേലെ കൂടെ ഇറങ്ങി വരാം എന്ന് ഓലഞ്ഞാലിക്കുരുവി ചിന്തിക്കാറുണ്ടോ? കാലങ്ങൾക്കും ദേശങ്ങൾക്കും അനുസരിച്ച് അതിന്റെ ജീവന പദ്ധതി, ജീവന പ്രോഗ്രാമിങ്ങിന് എന്തെങ്കിലും മാറ്റം വരുത്താറുണ്ടോ? അത് ജന്മം കൊണ്ടേ അത് അങ്ങനെയായി തീർന്നതാണ്. ഇതുപോലെ തന്നെ ഏതൊരു മൃഗവും അന്നെന്ന പോലെ ഇന്നും അതേപോലെ ജീവിക്കുന്നു. എന്നാൽ മനുഷ്യൻ ഓരോ കാലഘട്ടത്തിലും അതുപര്യന്തമുള്ള അറിവിന്റെ മേലെ കയറി നിൽക്കുകയാണ്. ആയിരക്കണക്കിന് ജന്മങ്ങളിലൂടെ മാനവവർഗത്തിനുണ്ടായിട്ടുള്ള അനുഭൂതികളുടെ ശാശ്വത മുദ്രകൾ അന്തരാത്മാവിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഓരോ ശിശുവും കൂടെ ജന്മമെടുക്കുന്നത്. അതിനുശേഷം ഇവിടുന്നുണ്ടാകുന്ന അനുഭവങ്ങൾ, അത് അറിവുകളാകട്ടെ പിഴവുകളാകട്ടെ, അത് ഏറ്റുവാങ്ങി അടുത്ത തലമുറയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അയാൾ മൺമറയുകയാണ്. അപ്രകാരം ഇങ്ങനെയുള്ള ജീവിതങ്ങളുടെ മാറ്റിപത്രം അറിവുകളായിട്ട്, ഒപ്പം പിഴവുകളുമായിട്ട്, അതെല്ലാം രേഖപ്പെടുത്തി വെച്ച വേദങ്ങളും വേദാന്തങ്ങളുമായിട്ട് ഇവിടെ നിലകൊള്ളുകയാണ്. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്? നമ്മിൽ നിന്ന് നമ്മളിലേക്കുള്ള, ജനപദങ്ങളിൽ നിന്ന് ജനപദങ്ങളിലേക്കുള്ള, തലമുറകളിൽ നിന്ന് തലമുറകളിലേക്കുള്ള സന്ദേശങ്ങളാണ് വാസ്തവത്തിൽ വേദവേദാന്ത അന്തർഗതങ്ങളായിട്ടുള്ള സർവ്വവസ്തുതകളും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഏറ്റുവാങ്ങാൻ കഴിയാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഭാഷയുടെ പേരിൽ അഭിമാനം കൊള്ളാനുള്ള അവകാശം അയാൾക്കുണ്ടോ? ഭാഷ പോലും ഈ സമൂഹത്തിൽ നിന്നൽക്ക് വീണ് കിട്ടിയിട്ടുള്ളതാണ്, കാലാകാലങ്ങളോട് വീണ് കിട്ടിയിട്ടുള്ളതാണ്, സംസ്കാരം വീണ് കിട്ടിയിട്ടുള്ളതാണ്. വിശ്വാസ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കണമെന്നും അത് ജീവിതത്തിന് ഗുണം ചെയ്യുമെന്നുള്ള കാര്യം, അത് അനുഭവങ്ങളിലൂടെ, ഇതിൽ മുമ്പുണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് ഇപ്പോഴത്തെ ശാസ്ത്രങ്ങളായിട്ട് വരുന്നത്. എവിടെയെങ്കിലും ഒരു കുഴി കുഴിച്ചാൽ വെള്ളം കുറച്ചും കൂടി കാലം അവിടെ കൂടുതൽ നിൽക്കും. അത് വലിയ കുഴിയാണെങ്കിൽ കൂടുതൽ കാലം നിൽക്കും. അത് ഒരു എന്താണ് പറയുക, ഒരു 10-40 അടി ആഴമുള്ള ഒരു കുഴിയാണെങ്കിലോ 5-6 മാസം ബാക്കി എല്ലാ വെള്ളം പറ്റിയാലും അവിടെ വെള്ളം നിൽക്കും. അതിനാണ് കിണർ എന്ന് പറയുന്നത്. ആ കിണർ ശാസ്ത്രം അങ്ങനെയാണ് ഉണ്ടായത്. ഓരോ ആവശ്യങ്ങളിൽ നിന്ന് വലിയ വലിയ റിസർവായറുകളുണ്ട്, അസ്വാൻ അണക്കെട്ടുണ്ട്, അതല്ലെങ്കിൽ ഹിറാക്കൂട്ട് അണക്കെട്ടുണ്ട്, അതല്ലെങ്കിൽ ഇടുക്കി ഡാമുണ്ട്. ഇതൊക്കെ എങ്ങനെയാ ഉണ്ടായത്? ഈ ഒഴുകി വരുന്ന വെള്ളത്തിൽ കൊണ്ട് കുറെ കല്ലിട്ട് കഴിഞ്ഞാൽ അവിടെ കുറെ തര വെള്ളങ്ങൾ നിൽക്കും എന്നുള്ള അറിവിൽ നിന്നാണ് അതുണ്ടായത്. ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് ദേശങ്ങൾ താണ്ടി, കാലങ്ങൾ താണ്ടി, മനുഷ്യതതികൾ താണ്ടി വന്നിട്ടുള്ള അറിവുകളെ നമ്മൾ നിഷേധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായി മാറുന്നു? ഒരു കാലഘട്ടം പുറകിലോട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പ്രസവിച്ചു വീണ കുട്ടികളെ എവിടെയെങ്കിലും ഐസൊലേറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അവരെന്ത് ഭാഷ സംസാരിക്കാനാണ്, ഏത് രീതിയിലാണ് അവർ പെരുമാറുക? തീർത്തും മൃഗങ്ങളുടെ പോലെ. കാരണം നമ്മളുടെ മാനവ ജീവിതത്തിന്റെ മഹിമ പരിണാമത്തിലൂടെ ഉണ്ടായിട്ടുള്ളതാണ്, മാനവ പരിണാമത്തിലൂടെ. അത് ആന്തരികമാണ്, ഭൗതികവുമാണ്. ഈ പറയുന്ന പരിണാമത്തെ ഏറ്റുവാങ്ങാൻ കഴിയാത്ത ആളുകള് പരിണാമരഹിതരായിട്ട് 10 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന എന്തായാലും പറയുക, മറ്റേ ഈ കാട്ടാളന്മാരുടെ പോലെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഹോമോ സാപ്പിയൻസ് അങ്ങനെ എന്തൊക്കെയോ പറയും, അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ മാറുകയല്ലേ വാസ്തവത്തിൽ ചെയ്യുന്നത്. ആയതുകൊണ്ട് അങ്ങനെയുള്ള ആളുകള്, അപ്രകാരമുള്ള ആളുകള് ന അനുതിഷ്ടം തീ, അവരെന്നെ അനുസരിക്കാറില്ല, അവരെങ്ങനെയുള്ളവരാണ്, അവര് അവിവേകികളായിട്ടുള്ള ആളുകളാണ് എന്നിവിടെ വിശദീകരിച്ചിരിക്കുകയാണ്. സർവേഷു ജ്ഞാനേഷു വിവിധം മൂടാഹത്തേ, അവര് എല്ലാ ജ്ഞാനങ്ങളിലും അനേക പ്രകാരത്തിൽ മൂഢന്മാരാണ് അവര്. കഴിഞ്ഞ തലമുറയിൽ നിന്ന് ഏറ്റുവാങ്ങുക, കഴിഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങുക പലപ്പോഴും അവിടെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഒരു ഉദാഹരണം പറയാം. നമ്മളിവിടെ സ്ത്രീ പുരുഷ രണ്ട് വർഗമുണ്ട്. ഈ സ്ത്രീയും പുരുഷനും രണ്ട് വർഗമല്ലാതെ അതിൽ നിന്ന് വിട്ട് എന്തെങ്കിലും ഒരു വേർതിരിവ് മൃഗങ്ങൾക്കുണ്ടോ? ആനയെ സംബന്ധിച്ചിടത്തോളം ആന പെണ്ണാനയുണ്ട്, ആണാനയുണ്ട്. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പെണ്ണും ആണ് മാത്രമല്ല, പെണ്ണിനകത്ത് തന്നെ പല രൂപങ്ങളുണ്ട്. അമ്മ, സഹോദരി, ഭാര്യ, എന്നിത്യാദി ഗുരുനാഥ, അങ്ങനെ പല രൂപങ്ങൾ അവിടെ വരുന്നുണ്ട്. ഇവിടെ ആണുങ്ങളാകുമ്പോൾ ഭർത്താവുണ്ട്, അച്ഛനുണ്ട്, അമ്മാവനുണ്ട്, ഗുരുനാഥനുണ്ട്, ആങ്ങളയുണ്ട്, അങ്ങനെ ഇവിടെ മാറി മാറി വരുന്നുണ്ട്. ഈ വിധത്തിലുള്ള മാറ്റങ്ങൾക്കനുസൃതമായിട്ടുള്ള പെരുമാറ്റങ്ങൾ, മകൻ അമ്മയോട്, അച്ഛൻ മകളോട്, പെങ്ങൾ ആങ്ങളയോട്, മക്കൾ ഗുരുനാഥന്മാരോട്,
എന്ന രീതിയിൽ അവരോടൊക്കെ എങ്ങനെയാ പെരുമാറേണ്ടത്? അവർക്ക് അവരോടൊക്കെ അതിന്റേതായിട്ടുള്ള ചില രീതികൾ അത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാലങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന പല മര്യാദകളുണ്ട്, സംസ്കാര വിശേഷങ്ങളുണ്ട്, കസ്റ്റംസ് ഉണ്ട്. അതിനനുസരിച്ചിട്ടാണ് അവിടെ നമ്മൾ പെരുമാറ്റച്ചട്ടകൾ വെച്ചിട്ടുള്ളത്. ഇവിടെ അമ്മ വേറെ, പെങ്ങള് വേറെ, ഭാര്യ വേറെ എന്നൊരു കോൺസെപ്റ്റ് ആനയിലുണ്ടോ, കുതിരയിലുണ്ടോ, പട്ടിയിലുണ്ടോ, മയിലിനുണ്ടോ, ആടിനുണ്ടോ, പോത്തിനുണ്ടോ, മനുഷ്യനുണ്ടോ? ഉണ്ട്, മനുഷ്യനുണ്ട്. ഇതാരവിടെ കൊണ്ടുവച്ചത്? മനുഷ്യൻ കൊണ്ടുവച്ചതാണ്. ഈ ലോകത്തില് ഒരു പെണ്ണ് ഒരാണുമായിട്ട് നിനക്ക് ഇവള്, അവന് അവള്, ഇവൾക്ക് ഇവൻ എന്ന് പറഞ്ഞു വെച്ചതിന്റെ ഉള്ളില് ഈശ്വരഹിതമാണോ അത്? അത് പ്രകൃതിഹിതമാണോ അത്? അതിവിടെ നമ്മളുടെ ജീവിത സൗകുമാര്യത്തിന് വേണ്ടിയിട്ട്, ജീവിതത്തിൽ ചിട്ടി ഉണ്ടാക്കാൻ വേണ്ടി ചില അടക്കുകൾ, ചില വേലിക്കെട്ടുകൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. അതാണ് മര്യാദ എന്ന് പറയുന്നത്. ഈ മര്യാദകളും ഈ പറയുന്ന യമന രീതികളും നിയമനങ്ങളും ഇതെല്ലാം കൂടി വന്നതാണ് എന്ത് വേദവേദാന്ത അന്തർഗതങ്ങളായിട്ടുള്ള വസ്തുതകൾ. ഇതിനെ നിഷേധിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചോട്ടെ, ആനയുടെ പോലെയും കുതിരയുടെ പോലെയും ശുവാവിന്റെ പോലെയും ആടിന്റെ പോലെയും എന്തമ്മ, എന്ത് പെങ്ങള്, എന്ത് ഭാര്യ, പെണ്ണ് പെണ്ണ്, ആണ് പെണ്ണ്, അങ്ങനെ ജീവിക്കാൻ ഈ പറയുന്ന ആടുകൾ ഇതിനെ ഭഗവാന്റെ കാര്യങ്ങൾ അസൂയയോട് നോക്കിക്കണ്ട് ആഹാര നിദ്ര ഭയമൈതുനാദികളുടെ മാത്രം മുന്നോട്ട് പോകുന്ന ആളുകളായിട്ട് മാറാൻ തയ്യാറുണ്ടോ? സ്ത്രീകളില് ഒരു ഡിസ്ക്രിമിനേഷൻ, ഇതെന്റെ അമ്മയാണ്, ഇതെന്റെ സഹോദരിയാണ്, അല്ലെങ്കിൽ ഇതെന്റെ അച്ഛനാണ്, മറ്റതാണ് എന്റെ ഭർത്താവ്, ഈ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ കടന്നു പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ വിശ്വാസ പദ്ധതിയെ അനുസന്ധാനം ചെയ്യുന്നവരാണ്. അത് നിങ്ങൾ അറിയാതെ തന്നെ അനുസന്ധാനം ചെയ്യുകയാണ്. എന്നിട്ട് ഇപ്പുറത്ത് കയറിയിട്ട് എന്താ പറയുന്നത്? മതത്തിന്റെ ആവശ്യം എന്തിരിക്കുന്നു? മതമില്ലാതെ മനുഷ്യർ ജീവിച്ചുകൂടെ? ജീവിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചിട്ടവട്ടം നിങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ കണ്ടൊരാളെ ഇന്ന് കാണുമ്പോൾ ആ സുഖമല്ലേ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ആ മര്യാദകൾ, അങ്ങനെ ഒരു മതവുമില്ലാതെ നിങ്ങൾ ഇവിടെ ഈ ലോകത്തില്, ലോകത്തിന്റെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മനുഷ്യന്മാർ കടന്നു ചെല്ലാത്ത, ഇന്നത്തെ മുഖ്യ ജീവിതധാരയിലുള്ള ഒരു വിധത്തിലുള്ള അവസ്ഥകളും കടന്നു ചെല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു 1000 കുട്ടികളെ പ്രാർത്ഥിക്കുക, പ്രസവിച്ചു വീണ ഉടനെ അവിടെ പ്രസവിച്ചു വീണ ഉടനെ അവിടെ പാർപ്പിക്കുക, എല്ലാം കഴിഞ്ഞ് ഒരു 20,000 വർഷം കഴിഞ്ഞ് അവിടെ ചെല്ലുന്ന സമയത്ത് ഇന്നത്തെ മനുഷ്യൻ ചെയ്യുന്ന പോലെ അവർക്ക് ഭാഷകളുണ്ടാകും, അവർക്ക് അവരുടെ സംസ്കാര വിശേഷങ്ങൾ ഉണ്ടായിരിക്കും, അവർക്ക് അവരുടെ ഒരു നദി കണ്ടെത്തി ആ നദീ തടത്തിനകത്തൊരു സംസ്കാരം അവർ ക്രിയേറ്റ് ചെയ്തുണ്ടായിരിക്കും, അവരെ ഉടൻസിൽസ് ഉണ്ടായിരിക്കും, ആഹാരം പാചകം ചെയ്യുന്ന രീതി ഉണ്ടായിരിക്കും, വസ്ത്രമെടുക്കുന്ന രീതി ഉണ്ടായിരിക്കും. അങ്ങനെ രീതി അവർ ക്രമാനുഗതമായിട്ട് ഉരുത്തിരിച്ചു കൊണ്ടുവരും എന്ന് സാരം. പക്ഷെ അപ്പൊ അവരെന്ത് പറയും? അവരാണ് പറയുന്നത്, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാര് 50,000 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ എവിടെന്നോ വന്നു കയറിയവരാണ്, ആരോ ഇവിടെ കൊണ്ടിട്ടതാണ്, അവർക്ക് കാട്ടാളന്മാരെ പോലെ ജീവിച്ചു, അവർക്ക് അച്ഛൻ ഉണ്ടായിരുന്നില്ല, അമ്മ ഉണ്ടായിരുന്നില്ല, പെങ്ങൾ ഉണ്ടായിരുന്നില്ല, ഗുരുനാഥൻ ഉണ്ടായിരുന്നില്ല, എങ്ങനെയൊക്കെ അവർ ജീവിച്ചു, ഇന്ന് ഞങ്ങൾ സംസ്കാര സമ്പന്നരാണ് എന്ന് പറയും. എന്തിന്റെ പേരില്? ആ അവിടെ നിന്ന് ഇവിടേക്കുള്ള മേൽക്കയറ്റത്തിന്റെ ആകത്തുക, അതിന്റെ മേലെ കയറി നിൽക്കുന്നത്, ആ ആകത്തുകയ്ക്ക് നിങ്ങൾക്ക് എന്ത് പേരിട്ട് വേണി വിളിക്കാം, മതമെന്നോ പാമെന്നോ എന്ത് വേണി പേരിട്ട് വിളിച്ചോളൂ. പക്ഷേ മനുഷ്യൻ മനുഷ്യനാകണമെങ്കിൽ അവന് മനനം ചെയ്യാൻ വസ്തുതകൾ ഉണ്ടാകണം, അവൻ അവന്റെ മുകളിൽ കയറി നിൽക്കാനുള്ള ശേഷി ഉണ്ടാകണം. സ്വയം തന്റെ മുകളിൽ കയറി നിൽക്കാത്ത ഇരുകാലി ജീവി ഏത് പേര് പേരണെങ്കിൽ അവനിട്ട് വിളിച്ചോളൂ, പക്ഷെ മനുഷ്യൻ എന്നുള്ള പേരിന് അവൻ അർഹനല്ല എന്ന് പറയുക എന്നറിയുക. സർവജ്ഞാന വിമൂഢാൻ താൻ വിദ്ധേ നഷ്ടാൻ നാശം ഗതാൻ അച്ഛേദസ അവിവേകിന. ആത്മജ്ഞാന വിഷയത്തിൽ മാത്രമൊന്നുമല്ല, കർമ്മജ്ഞാന വിഷയത്തിലും മൂഢന്മാരായിട്ടിരിക്കുന്ന അവര് നശിച്ചുപോയിട്ടുള്ളവരാണ്. എന്തിനാ കർമ്മം ചെയ്യേണ്ടത്? എങ്ങനെയാ കർമ്മം ചെയ്യേണ്ടത്? എത്രത്തോളം കർമ്മം ചെയ്യണം? ഒരു കാര്യത്തെ, ഏതൊരു കാര്യത്തെയാണ് നേടിയെടുക്കേണ്ടത്, ഏതൊരു കാര്യത്തെയാണ് നേടിയെടുക്കേണ്ട ആവശ്യമില്ലാത്തത്, ഏതൊരു കാര്യത്തെയാണ് തന്നിൽ നിന്ന് തള്ളിക്കളയേണ്ടത്, ഏതൊരു കാര്യത്തെയാണ് തന്നിലേക്ക് ആവാഹിച്ചെടുക്കേണ്ടത്, ഇതിനെക്കുറിച്ച് ഇഹലോക ജീവിത സംസ്കാരം, ഇഹലോക ജീവന പദ്ധതി സംബന്ധമായിട്ടുള്ള ജ്ഞാനത്തിലും ആധ്യാത്മിക ജ്ഞാനത്തിലോ, പിന്നെ ആധ്യാത്മിക ജ്ഞാനത്തിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ, അവരെ അറിവിൽ അങ്ങനെയുള്ള ആളുകൾ നശിച്ചു പോയിട്ടുള്ളവരാണ്
വിവേകമില്ലാത്തവരാണ്, അവരെ അറിവിൽ കുറഞ്ഞവരായിട്ടും അവിവേകികളായിട്ടും നശിച്ചുപോയവരായിട്ടും നമ്മൾ അറിയേണ്ടതുണ്ട്. ആ ഛേദസുകൾ, ധർമ്മമില്ലാത്തവര്, പ്രാണൻ നഷ്ടപ്പെട്ടവര്, മയേ വൈദേ നിഹതാപൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ മയാവ ഏതേ പൂർവമേവ നിഗതാഹ. യുദ്ധത്തിനായിട്ട്, ഈ മഹാഭാരത യുദ്ധത്തിനായിട്ട് അർജുനും ഭഗവാൻ കൃഷ്ണനും ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. അപ്പുറത്ത് മറ്റേ കൂട്ടം ആളുകളാണ് നിൽക്കുന്നത്. ഇതിന്റെ ഇടയിലാണ് പ്രശസ്തമായിട്ടുള്ള വിഷാദം വന്നു ചേർന്നത്. ഈ കർമ്മം ഞാൻ ചെയ്യാൻ പാടുണ്ടോ? ഇങ്ങനൊരു കർമ്മം ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ധർമ്മത്തിന് ഹാനി സംഭവിക്കുന്ന രീതിയിലായിട്ട് മാറിപ്പോകുമോ? ആയതുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയല്ലേ നല്ലത്? ഈ യുദ്ധം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ രാജ്യം നശിക്കില്ലേ? കുലം നശിക്കില്ലേ? ഗോത്രം നശിക്കില്ലേ? സ്ത്രീകൾ മുഴുവൻ അവരുടെ രീതിയിൽ ചരിക്കുന്നവരായിട്ട് മാറില്ലേ? സ്വച്ഛന്ദ വിഹാരം നടത്തുന്ന ആൾക്കാരായിട്ട് മാറില്ലേ? എന്നൊക്കെ വളരെ സങ്കടത്തോടുകൂടി അദ്ദേഹം പറയണ്ടായി. ഇതൊക്കെയും പറയുന്ന സമയത്ത്, യുദ്ധത്തിന്റെ ഇടയിൽ, ഈ സമയത്ത് ഭഗവാൻ പറയുന്നുണ്ട്, അതിനെ ഉപദേശിക്കുന്നുണ്ട്, നോക്കുക ഇവര് അധർമ്മികളാണ്, ഇവര് കുധർമ്മികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഇപ്പൊ നിന്റെ വിഷമം എന്താണ്? നിന്റെ സ്വന്തക്കാരാണ്, ബന്ധുക്കളാണ്, അവരെ എങ്ങനെയാ കൊല്ലുക? ഇതല്ലേ വിഷമം? അതറിയുക, അവരെന്നേ മരിച്ചവരാണ്, അവര് എന്നേ ധർമ്മം നഷ്ടപ്പെട്ടവരാണ്, വിവേകം നഷ്ടപ്പെട്ടവരാണ്, പ്രാണൻ നഷ്ടപ്പെട്ടവരാണ്. മയൈവേദേ നിഗതാ പൂർവമേവ നിഗതാഹ, അവരെ എപ്പോഴേ കൊന്നുകഴിഞ്ഞു. പൂർവം മേവ, നേരത്തെ തന്നെ, മയൈ ഏവ ഏതേ, എന്നാൽ അവർ കൊല്ലപ്പെട്ടവരായി കഴിഞ്ഞു. ധർമ്മത്തിന്റെ പേരിൽ അവർ കൊല്ലപ്പെട്ടവരായി കഴിഞ്ഞു. ഇനിയൊരു ശരീരം മാത്രമേ ഉള്ളൂ, ഒരു ശവശരീരം മാത്രം, രണ്ടു കാലമെന്ന് നടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രാണനുമുണ്ട്. അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ നിന്റെ അഥവാ ഈ രാഷ്ട്രത്തിന്റെ ഒരു ക്ഷത്രിയനായിരിക്കുന്ന നീ ബാഹുബലം കൊണ്ട് ധർമ്മത്തെ കാക്കേണ്ട നാളാണ്. അത് നിന്റെ കർമ്മമാണ്, നിന്റെ ധർമ്മമാണ്. ആ കർമ്മത്തിനനുസരിച്ചുള്ള ധർമ്മം, നീ ഇപ്പോൾ എന്താ പറഞ്ഞത്, കർമ്മത്തിനനുസരിച്ചിട്ടുള്ള ധർമ്മമാണോ ഇത് എന്നല്ലേ സംശയം വെച്ചത്? ഇങ്ങനെയുള്ള ശവങ്ങള്, ഇങ്ങനെയുള്ള ഇരുകാലി ജീവികള്, സോംബികൾ എന്ന് പറയും, രക്തം നഷ്ടപ്പെട്ടവര്, അവരിങ്ങനെ എങ്ങനെയോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അവരാരെയും കയറി പിടിച്ചാൽ അവരും സോംബികളായിട്ട് മാറും. ഇതാണ് കൗരവ സമുദായത്തിന്റെ ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ധർമ്മത്തിന്റെ പേരിൽ അവരെ നേ നശിച്ചവരാണ്. ഇനിയും ആ ഇരുകാലി ജീവികൾ ഇവിടെ വേണ്ടതില്ല അർജുന. അതുകൊണ്ട് നിമിത്തമാത്രം പപസവ്യസാചി, അവരുടെ ഭൗതിക ശരീരമാകുന്ന കൂട് അതൊന്ന് തകർത്ത് തന്നേക്കുക. അതെനിക്ക് കഴിയില്ല. ശ്രീകൃഷ്ണനെ സംബന്ധിച്ചും അദ്ദേഹം ഒരു യോദ്ധാവല്ല, അദ്ദേഹം ഒരു അസ്ത്രശസ്ത്രങ്ങളിൽ പ്രവീണനല്ല, ശാസ്ത്രങ്ങളിലാണ് പ്രവീണൻ. അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന, ഭഗവാന്റെ കയ്യിലിരിക്കുന്ന ആ ചക്രത്തിന്റെ പേര് തന്നതാണല്ലോ സുദർശനം. നല്ല ദർശനത്തെ കൊടുക്കുന്നത്, നല്ല ദർശനത്തെ കൊടുത്ത ചീത്ത ദർശനം അവിടുന്ന് പോകുമല്ലോ. അത് മാത്രമാണ് ഭഗവാന്റെ ആയുധം. പക്ഷെ ഇവിടെ മനുഷ്യരവിടെ നിൽക്കുകയാണ്, പതിനൊരു നക്ഷോണിപ്പടം നിൽക്കുകയാണ്, ജീവൻ നഷ്ടപ്പെട്ട ആളുകളായിട്ട്, ശവങ്ങളായിട്ട്. ആയതുകൊണ്ട് തന്നെ അവരെ ഒന്ന് ഇവിടെ നിന്ന് ഒഴിവാക്കണം. അല്ലെങ്കിൽ എന്തുണ്ടാകുന്നു? മുമ്പ് പറഞ്ഞല്ലേ, സോംബി സംസ്കാരത്തിൽ പറഞ്ഞ പോലെ ഇവരിൽ നിന്ന് ഉണ്ടാകുന്ന അടുത്ത തലമുറയും ഇവരെ പോലെ തന്നെയാകും. അതുകൊണ്ട് തന്നെ ശുദ്ധം എന്നാണ് പറയുന്നത്. കാലങ്ങളെയും ദേശങ്ങളെയും ജനപദ സഹസ്രങ്ങളെയും കടന്നു വന്ന അറിവിന്റെ വിസ്മയത്തെ, അറിവിന്റെ ഭണ്ഡാകാരത്തെ ഏറ്റുവാങ്ങാൻ അറിയാത്തവരുടെ നില ആയതുകൊണ്ട് തന്നെ പരിതാപകരമാണ്. അവര് ജീവൻ നഷ്ടപ്പെട്ടവരാണ്. അവരിൽ ശിവമില്ല, ശവം മാത്രമേ ഉള്ളൂ. അവരെ മാനസ പരിണാമം ഒരിക്കലും ഒരു തരത്തിലും ഉൾക്കൊള്ളാത്തവരാണ്. അന്നന്ന പോലെ ഇന്നും ജീവിക്കുന്നു. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രം, ആഹാരം, നിദ്ര, ഭയം. നിദ്ര തന്നെത്താൻ വരും, ജീവഭയം എല്ലാത്തിനുമുണ്ട്. ആഹാരം സമ്പാദിക്കണമെങ്കിൽ വായിലേക്ക് വന്ന് വിടില്ലല്ലോ. അതിനുവേണ്ടി ചില പ്രവർത്തനങ്ങൾ, ഇത് മാത്രമായിട്ട് നിലകൊള്ളുന്ന ആൾക്കാരാണത്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, മനുഷ്യ ജീവിതം മനുസ്യൂതമായിട്ടുള്ള ഒരു പരിണാമ പ്രക്രിയയാണ്.
അനേകായിരം ജന്മങ്ങളിലൂടെ മാനവ വർഗത്തിനുണ്ടായിരുന്ന അനുഭൂതികളുടെ ശാശ്വതമായിട്ടുള്ള മുദ്രകൾ അന്തരാത്മാവിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഓരോ തലമുറയും ഇവിടെ വന്ന് വീഴുന്നത്. അതിനുശേഷം ഇവിടുന്ന് അവർക്ക് ഒരുപാട് അറിവുകൾ ഉണ്ടാകുന്നു, ഇവിടുന്ന് ഒരുപാട് പിഴവുകൾ അവർക്ക് സംഭവിക്കുന്നു. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് അറിവുകളും പിഴവുകളും ഈ വഴിക്ക് പോയാൽ നല്ലത്, ആ വഴിക്ക് പോകുന്നത് കെട്ടത്, അത് അപകടമാണ്, ഇതാണ് നല്ലത്, അതുകൊണ്ട് ഡു ആൻഡ് ഡോൺസ് യമ നിയമാദികൾ നമ്മൾക്ക് എല്ലാവർക്കും പറഞ്ഞ് മറനീക്കി കാണിച്ചു തന്ന് അവരും മൺമറയുന്നു. അതുപര്യന്തമുള്ള ജീവിതം, അവരുടെ ജീവിതവും അതിന് മുൻപുള്ള ജീവിതം ഏറ്റുവാങ്ങിയിട്ടാണ് അവർ ജീവിതം കൊണ്ടാടിയത്. ആ ജീവിതത്തിനാകത്തുക ജീവിതങ്ങളുടെ ബാക്കി പത്രം, അത് അറിവുകളായിട്ട്, ശുദ്ധമായിട്ടുള്ള അറിവുകളായിട്ട്, അഥവാ നമ്മുടെ കൺമുമ്പിലുള്ള വേദങ്ങള്, വേദാന്തങ്ങള്, ദാർശനിക ഗ്രന്ഥങ്ങളായിട്ട് ഇവിടെ നിലകൊള്ളുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാനുള്ളത്? ഇത് നമുക്കുള്ള സന്ദേശങ്ങളാണ്. ഈ സന്ദേശങ്ങൾ ഏറ്റുവാങ്ങിയില്ലെങ്കിൽ നമ്മൾ പുറകോട്ട് പോകുന്നു അത്രമാത്രം. ദൃശ്യ സൃഷ്ടിക്കപ്പുറം അനുഭൂതിപരമായിട്ടൊരു തത്വജ്ഞാന മേഖലയേയില്ല എന്നാണയിട്ട് നടക്കുന്ന പദാർത്ഥമാത്രവാദികൾ ഇത്തരം വിജ്ഞാന വിസ്മയത്തെ അറിയാൻ അവർക്ക് കഴിയുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം അവർ പറയും ഭാരത സംസ്കാരത്തെ, സനാതനധർമ്മ പദ്ധതിയെ ഉൾക്കൊള്ളാൻ കഴിയാതെ പോയത് നമുക്കും നമ്മളുടെ കൂട്ടർക്കും വലിയ ദോഷത്തിനിട വരുത്തി എന്ന് പറയുന്ന ഒരുപാട് രാജനീതി പ്രസ്ഥാനക്കാരെ നമ്മളിവിടെ നമ്മുടെ കേരളത്തിലും കാണാൻ കഴിയുന്നുണ്ട്. സ്വയം തന്റെ മുകളിൽ കയറി നിൽക്കാൻ കഴിയാത്ത ഇക്കൂട്ടര് ഇരുകാലികളിൽ നടക്കാൻ കഴിയുന്ന മൃഗങ്ങൾ മാത്രമാണെന്ന് അധുനാതന പണ്ഡിതന്മാർ പോലും, മോഡേൺ പണ്ഡിതന്മാർ പോലും വിലയിരുത്തിയിട്ടുണ്ട്. സർവജ്ഞാന വിമൂഢാൻ അചേതസഹ താൻ നഷ്ടാൻ വിദ്ധി. സർവജ്ഞാന വിമൂഢന്മാരായിട്ടുള്ള വിവേകശൂന്യരായിട്ടുള്ള ഇക്കൂട്ടരെ നശിച്ചവരായിട്ട് അറിഞ്ഞാലും എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. കസ്മാത് പുനഃ കാരണാത്, എങ്കിൽ പിന്നെ യാതൊരു കാരണത്താലാണ് ത്വദീയം മതം ന അനുതിഷ്ഠന്തി പരധർമ്മം അനുതിഷ്ഠന്തി സ്വധർമ്മം ച ന അനുവർത്തന്തേ. ലോകര് അവര് അങ്ങ് അരുളി ചെയ്ത അഭിപ്രായത്തെ മാനിക്കാതെ പരധർമ്മത്തിൽ വർത്തിക്കുന്നത്. ഇങ്ങനെയാണ് കാര്യങ്ങൾ. മനുഷ്യൻ മൃഗമായി തീരും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഈ നല്ല പാതയെ അനുസന്ധാനം ചെയ്യാതെ ആളുകൾ ജീവിക്കുന്നത്? അതിന്റെ ശാസ്ത്രമാണ് ഇനി പറയുന്നത്. ത്വത് പ്രതികൂലാഹ കഥം ന ബിബ്യതി ത്വത് ശാസനാതിക്രമദോഷാത് തത്ര ആഹ. അവിടുത്തെ ആദേശ ഉപദേശങ്ങൾക്ക് പ്രതികൂലമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് പ്രതികൂലാഹ അങ്ങയുടെ അഭിമതത്തെ ഉല്ലംഘിക്കുമ്പോഴുണ്ടാകുന്ന ആ ദോഷത്തെ അവരെന്തുകൊണ്ടാണ് ന ബിബ്യതി, അവര് കഥം ന ബിബ്യതി, അവരെന്തുകൊണ്ടാണ് ഭയപ്പെടാതിരിക്കുന്നത്? ഇതാണ് ഭഗവാനുള്ള അടുത്ത ചോദ്യം. അതിന് ഭഗവാൻ ഉത്തരം പറയുകയാണ്. ശ്ലോകം 33. സദൃശം ചേഷ്ടതേ സ്വസ്യാഹ പ്രകൃതേർ ജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹക്കിം കരിഷ്യതി. ഇവിടെ നിഗ്രഹ എന്നാണ് വന്നിട്ടുള്ളത്. നിഗ്രഹ, അതായത് അവിടെ വിസർഗമുണ്ട്. വിസർഗത്തിന് ശേഷം കകാരമാണ് വരുന്നിക്കും. അപ്പോ ആ കകാരം മിരട്ടിക്കും ജിഹ്വാമൂല്യം. അപ്പോ നിഗ്രഹക്കിം എന്നല്ല വേണ്ടത്, നിഗ്രഹക്ക് എന്ന് വരും. അതായത് അതിന് വിസർഗം ക് എന്ന് പറഞ്ഞ ശബ്ദമായിട്ട് വരും. മറ്റേ ജിഹ്വാമൂല്യം ജിഹ്വയുടെ ഉള്ളിൽ വരുന്ന നമ്മള് എക്കിട്ടേക്കും വരില്ല എന്തെങ്കിലും വരുന്ന പോലൊരു ശബ്ദമാണ് വരുന്നത്. അതിന് കൃത്യതയില്ല, കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ആ ശബ്ദം എന്താണെന്ന്. അപ്പൊ എന്നൊരു ശബ്ദം. അപ്പൊ എന്തായി, നിഗ്രഹക് നിഗ്രഹക് എന്ന് വരും. നിഗ്രഹക് ദെൻ കിം. അപ്പൊ എന്തായി, കിം എന്നുള്ളതിലെ കകാരം വരട്ടിക്കും. അപ്പൊ എങ്ങനെയാ വായിക്കേണ്ടത്? നിഗ്രഹക്കിം കരിഷ്യതി സദൃശം ചേഷ്ടത്തെ സ്വസ്യാഹ പ്രകൃതേഹേ ജ്ഞാനവാൻ അപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. ഇതാണ് അതിന്റെ പ്രതിച്ഛേദം. മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകം. ജ്ഞാനവാനപി, ജ്ഞാനവാൻ ആണെന്നിരിക്കലും, ജ്ഞാനവാനപി ജ്ഞാനിയായിരിക്കുന്ന ഒരാൾ പോലും, സ്വസ്യാഹ പ്രകൃതേഹേ സദൃശം
ശ്രേഷ്ഠത, അവനവന്റെ പ്രകൃതത്തിനനുസരിച്ച് അഥവാ പൂർവ്വ സംസ്കാരം അദ്ദേഹത്തിനുണ്ടാക്കി വെച്ചിട്ടുള്ള മുദ്രകൾ, മനസ്സിന്റെ മുദ്രകൾ, അതനുസരിച്ച് അനുസാരിയായിട്ടാണ് അയാൾ പ്രവർത്തിക്കുന്നത്. ശ്രേഷ്ഠത, ശ്രേഷ്ഠത മീൻസ് ശേഷിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. ഭൂതാനി പ്രകൃതി ഗാന്ധി, ജീവികളെല്ലാം തന്നെ താൻ താങ്കളുടേതായിട്ടുള്ള പ്രകൃതിയെ അവരനുസന്ധാനം ചെയ്യുന്നു. നിഗ്രഹ കിം കരിഷ്യതി ആണ് ചോദ്യം. ഇന്ദ്രിയ നിഗ്രഹം കൊണ്ട് എന്ത് ഫലം ചെയ്യും? താന്ത്രങ്ങളുടെ പൂർവജന്മാർജിതമായിട്ടുള്ള സംസ്കൃതം, സംസ്കാരം, അതിനാണ് നമ്മൾ പ്രകൃതി എന്ന് പറഞ്ഞത്, പ്രകർഷണകൃതമായിട്ടുള്ള പ്രകൃതി. അതാണ് അദ്ദേഹം ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വ്യക്തി നമ്മൾ പറയാറുണ്ട് അയാള് നല്ലവനാണ്, അയാള് ഗുണം കെട്ടവനാണ്, അയാള് എന്നിത്യാദി കാര്യങ്ങൾ പറയാറുണ്ട്. ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ അന്തരംഗം, അദ്ദേഹത്തിന്റെ അന്തരംഗത്തിന്റെ ഗുണത്തിന് ദോഷത്തിന് അനുസരിച്ചിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത്. അതായത് ശരീരത്തിനനുസരിച്ചിട്ടല്ല ഒരു വ്യക്തിയെ വിലയിരുത്തുന്നത്. മാനവനാണെങ്കിൽ മൃഗങ്ങളാണെങ്കിൽ അങ്ങനെയാണ്, നല്ല മൃഗം അല്ലെങ്കിൽ നല്ല ആന എന്ന് പറഞ്ഞാൽ നല്ല ഉയരമുള്ള ഒരാണ, വലിയ കൊമ്പുള്ള ആന, അതിന്റെ ബാഹ്യ ലക്ഷണങ്ങൾ, അതായത് ഏത് തറവാട്ടിൽ പറഞ്ഞ ആന നമ്മൾ ചോദിക്കാറില്ലല്ലോ. പക്ഷെ ഇവിടെ സ്ഥിതി അതല്ല, ഇവിടെ അദ്ദേഹത്തിന്റെ പ്രകൃതം ജനിച്ചു വീഴുമ്പോൾ ഉണ്ടാകുന്ന തന്നെ ഉണ്ടാകുന്ന പൂർവജന്മാർജിതമായിട്ടുള്ള സഞ്ചയിച്ചു വെച്ചിട്ടുള്ള അദ്ദേഹം സഞ്ചിതമാക്കി വെച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ സംസ്കാരം, അത് പൂർവജന്മാർജിതമാണ്, അതിനനുസരിച്ചിട്ടാണ് അയാളുടെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുക എന്നിരിക്കെ ഇവിടെ ചോദിക്കുകയാണ്, നിഗ്രഹ കിം കരിഷ്യതി, ഇന്ദ്രിയ നിഗ്രഹം കൊണ്ട് എന്ത് ഫലമാണ് ചെയ്യുക, ഇതാണ് ഇവിടെ ചോദ്യം. പൂർവം കൃതധർമാധർമാതി സംസ്കാര വർത്തമാന ജന്മാതോ അഭിവ്യക്ത സാ പ്രകൃതി, അതാണ് പ്രകൃതി. പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർവജന്മകൃത പൂർവകൃത ധർമാധർമാതി സംസ്കാര, മുജന്മകൃതമായിട്ടുള്ള ധർമാധർമ്മങ്ങൾ, അതിന്റേതായിട്ടുള്ള പ്രവൃത്തികളിൽ നിന്നുണ്ടാകുന്ന സംസ്കാരങ്ങൾ, വർത്തമാന ജന്മാതോ അഭിവ്യക്ത, ഈ വർത്തമാന ജന്മത്തിൽ ഇപ്പോഴുണ്ടാവുന്ന ജന്മത്തില് അത് അഭിവ്യക്തിക്ക് അഥവാ പ്രവേശ അതിന്റെ പ്രകാശനത്തിന് അതിന്റെ പ്രോജ്വലനത്തിന് നമ്മൾ എന്ത് പറയുന്നു? പ്രകൃതി എന്ന് പറയുന്നു. തസ്യാഹ സദൃശം ഏവ സർവ ജന്തുഹോ ജ്ഞാനവാനഭി ചേഷ്ടതേ, ആ പ്രകൃതിക്കനുസരിച്ചിട്ടാണ് തസ്യാഹ സദൃശമേവ സർവോ ജന്തുഹു സർവജന്തുക്കളും സർവപ്രാണികളും എന്നുണ്ടാകുന്ന അവർ പ്രവർത്തിക്കുന്നത്. ജ്ഞാനവാനഭി, ഇനി ജ്ഞാനിയായിട്ടുള്ള ആള് പോലും അതാ അക്കാഡമിക് ആയിട്ട് പഠിച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, അഥവാ ജ്ഞാനവാൻ ആഗ്രഹിക്കുന്ന ആളായിരിക്കാം, സാധകനായിരിക്കാം, അങ്ങനെയുള്ള ഒരാള് പോലും ചേഷ്ടതേ അവരങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഇവിടെ പറയുകയാണ് കിം പുനഃ മൂർഖ ഹാഭവിനെ, ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരുടെ കാര്യം എന്നെ പറയേണ്ടല്ലോ, അവരല്ലേ ഭൂരിഭാഗം, അപ്പൊ അവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ആ പ്രകൃതിക്കനുസരിച്ചിട്ടാണ് സർവജന്തുക്കളും ജ്ഞാനികൾ പോലും പ്രവർത്തിക്കുന്നത്. കിം പുനഃ മൂർഖ, അതാണ് ചോദ്യം. അപ്പോൾ പിന്നെ ഇതൊന്നും ഇതിനെ ഇങ്ങനൊരു കാര്യത്തെ കുറിച്ച് അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ പന്താവിൽ ചരിക്കുന്നു, അല്ലെ ആ പന്താവിനെ മുഴുകിക്കഴിയുന്നു, അത് പോട്ടെ, അവര് പോലും ഇങ്ങനെയാണെങ്കിൽ പോലും അതൊന്നുമില്ലാത്ത ആളുകളുടെ സ്ഥിതി പറയേണ്ടതുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ജ്ഞാനിയായിട്ടുള്ള ഒരാളും തന്റെ ശരീരം അവരുടെ ശരീര വ്യാപാരവും ഇഹലോകത്തിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇഹലോകത്തിൽ തന്നെയാണ് കൊണ്ടുവച്ചിട്ടുള്ളത്. ആയതിനാൽ ശരീര വ്യാപാര വ്യവസ്ഥ അദ്ദേഹത്തിന്റെ പ്രകൃതിക്കനുസരിച്ച് അദ്ദേഹത്തിന്റെ പ്രകൃതിക്കനുസരിച്ചേ ഒക്കൂ എന്നുള്ളതാണ് അതിന്റെ സത്യം. സമ്യക്കായിട്ടുള്ള ജ്ഞാനം ഉണ്ടാകുന്നതോടെ, പാരമാർത്ഥിക ജ്ഞാനത്തിന്റെ മേഖലയിലേക്ക് കടക്കുന്നതോടെ, സഞ്ചിതവും അതുപോലെ ആഗാമിയുമായിട്ടുള്ള കർമ്മങ്ങൾ, കർമ്മവാസനകൾ അതില്ലാതാകുന്നു. എന്നാലും പ്രാരബ്ധം അവശേഷിക്കും. ഒരു ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം, ജ്ഞാനം കിട്ടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ ആ കർമ്മത്തിൽ അയാളുടേതായിട്ടുള്ള ചില രീതികൾ അതിൽ മുളച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം പ്രാരബ്ധമാണ്. കഴിഞ്ഞ ജന്മങ്ങളിൽ സഞ്ചയിച്ചു വെച്ചിട്ടുള്ള കർമ്മവാസനയാണ് സഞ്ചിതം. കഴിഞ്ഞ ജന്മങ്ങളിൽ നിന്ന് വരുമ്പോൾ നമ്മൾ എന്താണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത്? ഒരു മുദ്രയായിട്ട് നമ്മൾ കൊണ്ടുവരുന്നത് നമ്മുടെ മാംസമിണ്ടത്തിനോടൊപ്പം നമുക്ക് അച്ഛനും അമ്മയും തരുന്ന ഈ ഭോഗായതനം, ഈ ക്ഷേത്രം, ഈ ശരീരം, അതിനോടൊപ്പം നമ്മൾ നമ്മുടെ സംസ്കാരവും കൊണ്ടുവരുന്നുണ്ട്. അതെവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? അത് പൂർവ്വജന്മാർജിതമാണ്.
ഇനി ഭാവി ജന്മങ്ങൾക്ക് വേണ്ടി ഇവിടെ നിന്ന് ഇപ്പോൾ സഞ്ചയിച്ചു വെക്കുന്നതിനെയാണ് നമ്മൾ ആഗാമി എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ സഞ്ചിതവും ആഗാമിയുമായിട്ടുള്ള കർമ്മങ്ങൾ ജ്ഞാനിയായിട്ടുള്ള ഒരുവനിൽ ഒടുങ്ങിയിറങ്ങുന്നു. ഇങ്ങനെയുള്ള സഞ്ചിതമായിട്ടുള്ള കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ ഇവിടെ പ്രാരബ്ധം ചെയ്തുകൊണ്ട് അവസാനിക്കുന്നു. ആഗാമിയായിട്ടുള്ളൊരു കർമ്മം അദ്ദേഹം ഏറ്റെടുക്കുന്നില്ല. ഒരു കർമ്മയോഗിയും ജ്ഞാനിയായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ കർമ്മം എനിക്ക് വേണ്ടി എന്നാൽ അല്ലെ ഇന്നൊരു ആവശ്യത്തിന് വേണ്ടി ഞാൻ ചെയ്യപ്പെടുന്ന അങ്ങനെ വിചാരമില്ലാത്തത് കൊണ്ട് തന്റെ ശരീരം ചേഷ്ടിക്കുന്നു എന്നല്ലാതെ താൻ ചേഷ്ടിക്കുന്നില്ല എന്ന ഭാവത്തിൽ കർത്തൃത്വബോധവും കർത്തൃത്വബോധമില്ലാത്ത ഭോക്തൃത്വബോധമില്ലാത്ത കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആഗാമി ഇനിയൊരു ജന്മത്തിലേക്ക് കയറ്റിക്കൊണ്ടുപോകാൻ ആഗാമിയായിട്ടുള്ള കർമ്മവാസനകൾ അയാൾ ഇല്ലാതായിട്ട് മാറും. എന്നാൽ തൽക്കാല ശരീരം, ഇപ്പോഴുള്ള ശരീരം യാതൊരു കർമ്മവാസനയെ ആ അനുഭവിച്ച് തീർക്കാനാണോ രൂപം കൂട്ടിയിട്ടുള്ളത്? അത് പ്രാരബ്ധവാസനയാണ്. കഴിഞ്ഞ ജന്മത്തില് നമ്മള് കഴിഞ്ഞ ജന്മത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആഗ്രഹങ്ങള് അഭിലാഷങ്ങള് അതുമായിട്ട് അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ മരിക്കുന്നു. വീണ്ടും അതിനെ സ്വായത്തമാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ആ ഒരു മേഖലയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി വീണ്ടും ഒരു ജന്മമെടുക്കുന്നു. ആ ജന്മത്തിനുള്ള വിത്തുകളാണ് ആ സംസ്കാരാദി കാര്യങ്ങൾ. അതിവിടെ വന്ന് അത് ജന്മമെടുക്കുന്നു. എന്നിട്ടൊരു തൽക്കാല ശരീരം നമുക്ക് കിട്ടുന്നു. ഇപ്പോഴത്തെ ശരീരം നമുക്ക് കിട്ടുന്നു. യാതൊരു കർമ്മവാസനയെ അനുഭവിച്ചു തീർക്കാനാണോ ഇങ്ങനൊരു ശരീരം കിട്ടിയത്, ആ കർമ്മവാസന അനുഭവിക്കുന്നതിനെയാണ് അത് പ്രവർത്തിക്കുന്നു അനുഭവിക്കുന്നതിനെയാണ് നമ്മൾ പ്രാരബ്ധവാസന അഥവാ പ്രാരബ്ധകർമ്മം എന്ന് പറയുന്നത്. അവശ്യമനുഭോക്തവ്യം കൃതം കർമ്മ ശുഭാശുഭം നാഭുക്തം ക്ഷീയതേ കർമ്മ കൽപ്പകോടി ശതൈ രവി കൽപ്പകോടി ശതൈഹി അഭി കൽപ്പകോടികൾ എത്ര കോടി കൽപ്പങ്ങൾ കഴിഞ്ഞാലും അവശ്യം അനുഭോക്തവ്യം അവശ്യമായിട്ട് അനുഭവിച്ചേ തീരൂ. കൃതം കർമ്മ ശുഭാശുഭം, കൃതം എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെട്ടതായിട്ടുള്ള കർമ്മങ്ങൾ, അത് ശുഭമാകട്ടെ അശുഭമാകട്ടെ പുണ്യമാകട്ടെ പാപമാകട്ടെ, അത് അവശ്യം അനുഭോക്തവ്യം അനുഭവിച്ചു തന്നെ അത് അടങ്ങുള്ളൂ എന്ന് സാരം. നാഭുക്തം ക്ഷീയതേ കർമ്മ കൽപ്പോ, അതായത് അത് അനുഭവിക്കാതെ അത് ഒരിക്കലും ക്ഷീയതേ അത് ക്ഷയിച്ചു പോകുന്നില്ല. നമ്മളൊരു കല്ലെടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഒരു മാമ്പഴം ഇവിടെ നിൽക്കുന്നുണ്ട്, ഇവിടുന്ന് കല്ലെടുത്തെറിയുന്നു, കല്ലെടുത്തെറിഞ്ഞാൽ കല്ല് വേറെ വഴിക്കൂടെ പോകുന്നു, വേറെ വഴിക്കൂടെ പോയാൽ നമ്മുടെ നോട്ട എവിടെയായിരിക്കും? ആ കല്ലിന്മേലായിരിക്കും. വീണ്ടും ആ കല്ല് പോയിടത്ത് വീണ്ടും ഈ ഫലത്തുമ്പിലേക്ക് എറിയുന്നു, അപ്പോഴും ഫലത്തുമ്പ കൊള്ളാതെ വേറെ വഴിക്ക് പോകുന്നു. വീണ്ടും നമ്മൾ ആ കല്ലിമ്മല ലക്ഷ്യം, ആ കല്ലെടുത്ത് എറിയുന്നു, എറിയുന്ന സമയത്ത് എന്തുണ്ടാവുന്നു? അത് വന്ന് ആ മാമ്പഴത്തുമേ നമ്മുടെ ലക്ഷ്യത്തിൽ ഒന്ന് മുട്ടുന്നു. ലക്ഷ്യത്തിൽ മുട്ടിക്കഴിഞ്ഞാൽ ആ ലക്ഷ്യം താഴോട്ട് വീഴുന്നു, മാമ്പഴം താഴോട്ട് വീഴുന്നു, കല്ല് അങ്ങോട്ട് പോകുന്നു. നമ്മളേതാ ശ്രദ്ധിക്കുക? കല്ലിനെ ശ്രദ്ധിക്കുള്ളൂ. പക്ഷേ ഈ ഫലം വീഴുന്നത് വരെ കല്ലിലാണ് ശ്രദ്ധ, ഫലം വീണ് കഴിഞ്ഞാൽ ഫലത്തിൽ മാത്രമാണ് ശ്രദ്ധ. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഈ കല്ലിന് പിന്നെയും ആ പ്രവൃത്തിക്ക് അതിന്റെ ആ ആവേഗം അടങ്ങുന്നത് വരെ ഒരു സഞ്ചാരം ഉണ്ടായിരിക്കും. അപ്പൊ ജ്ഞാനി ജ്ഞാനപ്പഴത്തെ നുകർന്നാലും അതിനു വേണ്ടിയിട്ടുണ്ടായിരുന്ന കർമ്മ പദ്ധതികളുടെ ആവേഗം അദ്ദേഹത്തിന്റെ ഉള്ളിൽ കുറച്ചെങ്കിലും ഉറഞ്ഞിരിക്കും. ആ പ്രാരബ്ധം കൂടി അടങ്ങുമ്പോഴാണ് വാസ്തവത്തിൽ എന്തുണ്ടാകുന്നത്? അയാള് സമ്പൂർണനാകുന്നത്, അയാള് പരിപൂർണമായിട്ട് അയാള് മുക്തിയെ നേടുന്നത്. ഈ കർമ്മവാസന അല്ലെങ്കിൽ സംസ്കാരം എന്ന് പറയുന്നത്, നമ്മളൊരു ചെറിയ ഉദാഹരണം പറയാം. നമ്മൾ ഏതെങ്കിലും വാടക വീട്ടിൽ താമസിക്കുന്ന ആളുകൾ, വാടക വീട്ടിൽ ഞാൻ അനവധി കാലമായിട്ട് വാടക വീട്ടിൽ താമസിക്കുന്ന ആളാണ്. വാടക വീട്ടിൽ വെച്ചാൽ അന്യന്റെ വീട്ടിലും അവിടെയും പിടിക്കായിട്ട് ചിലപ്പോൾ ആശ്രമത്തിൽ എന്തെങ്കിലും ഇങ്ങനത്തെ പദ്ധതികൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചിലപ്പോൾ വാടക വീടുകൾ സ്വന്തമായിട്ട് വീടില്ലാത്ത ആളുകൾ, അപ്പൊ അങ്ങനെ താമസിക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് മാറുമ്പോൾ പുതിയ വീടുകളിൽ ചിലപ്പോൾ ഉമ്മറപ്പടി അടിയിൽ ആ തട്ടുണ്ടാവില്ല, നാല് ഭാഗത്തും ഒരു കട്ടള വെച്ചിട്ട് ഒക്കെയാണല്ലോ, അപ്പൊ അടിയിൽ ആ കട്ടളയുടെ ഭാഗം ഉണ്ടാവില്ല. അപ്പൊ അവിടെ നമ്മളിങ്ങനെ സുഖമായിട്ട് നടന്നു പോകും. പിന്നൊരു വീടെടുക്കുമ്പോൾ അടിയിൽ നാല് ഭാഗത്തും ആ ഫ്രെയിം ഉണ്ടായിരിക്കും. നമ്മൾ ആ പഴയ പോലെ നടന്നു പോകുമ്പോൾ എന്തുണ്ടാവും? കാല് വന്ന് അടിയിൽ ചെന്നടിക്കും. ഇനി മറ്റൊന്ന്, ഇങ്ങനെ ഈ നാല് ഭാഗത്തും ഫ്രെയിം ഉള്ള ഒരു വാതില് അതുള്ള വീട്ടിൽ നിന്ന് ഇതില്ലാത്ത വീട്ടിലേക്ക് പോയി കഴിഞ്ഞാലോ, നമ്മൾ ആ വാതിലിന്റെ അവിടെ എത്തുമ്പോൾ അറിയാണ്ട് കാലൊന്ന് പൊന്തിക്കാൻ നമ്മൾ ശ്രമിക്കും. പഴയ വീട്ടിൽ നമ്മൾ അനുവർത്തിച്ചു വന്നിരുന്ന സംസ്കാരം പുതിയ വീട്ടിൽ വരുമ്പോൾ കുറച്ചു കാലം കൂടി അത് അവിടെ നിലനിൽക്കും എന്ന് സാരം. ഇനി മറ്റൊരു വീട്ടിൽ പോയാൽ അത് തന്നെയാണ് ഉണ്ടാകുന്നത്. നല്ല ഉയരമുള്ള വാതിലുള്ള ഒരു വീട്ടിൽ കഴിഞ്ഞുകൂടിയ ഒരാള്
അയാൾ തലതാ തീറ്റല്ല കിടക്കുക. അയാൾ അതേസമയത്ത് ഉയരം കുറഞ്ഞ കട്ടിളയുള്ളൊരു വീട്ടിലാണ് ചെന്നാലോ, അയാൾ നേരെ നടക്കും, തല വന്ന് അവിടെ ഇരിക്കും. ഇത് ഇതിനെയാണ് നമ്മൾ വാസ്തവത്തിൽ പറയുന്ന പൂർവ്വജന്മ ആർജിത സംസ്കാരം എന്ന് പറയുന്നത്. ഈ പൂർവ്വജന്മാർജിതമായിട്ടുള്ള സംസ്കാരം എങ്ങനെയാണ് അടങ്ങുക? ഇതേ ഉദാഹരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് വരുന്നു, പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് വരുന്ന സമയത്ത് പഴയ വീട്ടിലുള്ള കട്ടിള, വീണ്ടും അതേ ഉദാഹരണം പറയുന്നത്, അത് നല്ല ഉയരമുണ്ട്, 6 അടി ഉയരമുണ്ട്. നമ്മൾ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നു. പുതിയ വീട്ടിൽ വരുമ്പോൾ അതിന് കട്ടിളയ്ക്ക് ഉയരം കുറവാണ്. ഒരു പ്രാവശ്യം തലയിടിച്ചു, ഒരു പ്രാവശ്യം തലയിട്ടിക്കാൻ നോക്കി, പിന്നെ പിന്നെ അത് ക്രമാനുഗതമായിട്ട് അവിടെ വരുമ്പോൾ അറിയാണ്ട് നമ്മൾ തല താത്താൻ നമ്മൾ പഠിക്കും. അപ്പൊ അത് അനുഭവിച്ചു തീരുന്നു. അനുഭവിച്ചുകൊണ്ടാണ് ആ പ്രാരബ്ധവാസന അത് ക്ഷയിക്കുന്നത്. ഈ പ്രാരബ്ധവാസന ക്ഷയിക്കും തോറും പൂർവജന്മാർജിതമായിട്ടുള്ള വാസന, സഞ്ചിതമായിട്ടുള്ള വാസന ബാക്കി നിൽക്കുന്നത് എല്ലാം തന്നെ അവിടെ ഒടുങ്ങുകയും ചെയ്യുന്നു. ജീവൻ മുക്തി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൂടുതൽ വേഗതയിൽ അദ്ദേഹം നടന്നടുക്കുകയും ചെയ്യുന്നു. അവസാനം ജീവൻ മുക്തനാകുന്നു. പിന്നെന്താ, ആഗാമി കർമ്മം ഉണ്ടാക്കരുത്. ഇനിയും ആ കർമ്മം ചെയ്ത് ഇത് കിട്ടും, ഈ കർമ്മം ചെയ്ത് അത് കിട്ടും, അത് കിട്ടാൻ വേണ്ടി ഈ കർമ്മം ചെയ്യണം, ഇത് കിട്ടാതിരിക്കാൻ വേണ്ടി ആ കർമ്മം ചെയ്യാതിരിക്കണം. രാഗദ്വേഷങ്ങൾ, ഈ കാണുന്ന പ്രപഞ്ചത്തിലെ പല വസ്തുക്കളോടും നമ്മൾ ഇന്ദ്രിയങ്ങൾ പലതിനോടും താല്പര്യം കാണിക്കും. അതിന്റെ പുറകിലെ പോകാൻ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും വെമ്പൽ കൊള്ളും. ഇത് നമ്മൾ ഒരുപാട് കണ്ടു. അത് ശേഖരിച്ചു, ഇത് ശേഖരിച്ചു, പേര് ശേഖരിച്ചു, പെരുമ ശേഖരിച്ചു, ധനം ശേഖരിച്ചു, അധികാരം ശേഖരിച്ചു, ഇതുകൊണ്ട് ഒന്നും തന്നെ തനിക്ക് അടങ്ങാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരാള് അവസാനം ആഗാമി കർമ്മം, ഇനി ഞാനായിട്ട് എന്റെ പരിപൂർണതയ്ക്ക് വേണ്ടി ഒരു കർമ്മവും ചെയ്യുന്നില്ല. ശരീരം കർമ്മം ചെയ്യുന്നുണ്ട്, അത് അതിജീവനത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവന സഞ്ചാരത്തിനായിട്ട് വ്യവഹാരത്തിനായിട്ട് നമ്മൾ ആ ജീവൻ നിലനിർത്താൻ ആത്മഹത്യ ചെയ്യാൻ പറ്റില്ലല്ലോ. അതിനുവേണ്ടി മാത്രമായിട്ടുള്ള ആഹാരം വസ്ത്രം പാർപ്പിക്കാൻ അതിനായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നു. ജീവൻ മുക്തിയെ പ്രാപിക്കാൻ, പരിപൂർണതയെ പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മവും ഇനി ചെയ്യാനില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ആഗാമി കർമ്മവും ഉണ്ടാകുന്നില്ല. അടുത്ത ജന്മത്തിലേക്കായിട്ട് നമ്മൾ പുതിയ അടുത്ത ജന്മത്തിലേക്കായിട്ട് സഞ്ചിതമാക്കി വെക്കുന്നില്ല. അതുകൊണ്ട് അടുത്ത ജന്മം ഉണ്ടാകുന്നില്ല. ഈ ഉണ്ടായാലും അവിടെ പ്രാരബ്ധങ്ങളില്ല എന്ന് സാരം. കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണ്. ഇങ്ങനെയാണെന്നിരിക്കെ ആത്മാനുഭവ ലേശമില്ലാത്ത മന്ദബുദ്ധികളുടെ കാര്യം നമുക്ക് പറയേണ്ടതുണ്ടോ? വാസ്തവത്തിൽ ആത്മാനുഭവ ലേശം എന്ന് പറഞ്ഞാൽ ആത്മാവ്, അതെന്തായി സാധനം? പലപ്പോഴും പലരും കരുതി വെക്കുന്നത് ആള് മരിച്ചു കഴിഞ്ഞാൽ ആളുടെ തലയെ കൂടെ ഒരു കുമിള രൂപത്തിൽ തന്നെ പോകത്തില്ല, ഒരാളോട് പറഞ്ഞതാണ്, അതാണ് ആത്മാവ് എന്ന്. അപ്പൊ അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ചില്ല് കൂടിനകത്ത് അയാളെ കെടുത്തി. അയാൾ മരിച്ച സമയത്ത് ആ ചില്ല് കൊണ്ടൊരു മൂലയ്ക്ക് ഒരു ചിഹ്നം കെട്ടു, അതിൽ കൂടെ ആത്മാവ് പോയിരുന്നു. ഇങ്ങനെ ആത്മാനുഭവ ലേശം, എന്താണ് ആത്മാവ് എന്ന് അറിയാതിരിക്കുക, ആത്മാവിനെ തെറ്റാണെന്ന് തെറ്റായിട്ട് മനസ്സിലാക്കുക. ശരിയായിട്ടുള്ള ക്ലിയർ തിങ്കിങ് ഈസ് നോട്ട് എ പ്രോബ്ലം. റോങ് തിങ്കിങ്, അതായത് മറ്റേ തിങ്കിങ് ഈസ് നോട്ട് എ പ്രോബ്ലം, നോൺ തിങ്കിങ് ഈസ് നോട്ട് എ പ്രോബ്ലം. ശരിയായിട്ട് ചിന്തിക്കുന്നതും ചിന്തിക്കാതിരിക്കുന്നതും പ്രശ്നമില്ലാത്ത കാര്യമാണ്. പ്രശ്നം എവിടെയാണെന്ന് അറിയാമോ? റോങ് തിങ്കിങ്, ഒരു കാര്യത്തെ മറ്റൊന്നായിട്ട് കാണുന്നത്. അപ്പൊ ആത്മാനുഭവ ലേശമില്ലാത്ത ആളുകൾ, ഒന്നിനെ മറ്റൊന്നായിട്ട് കാണുന്ന ആളുകൾ, ആത്മാവ് രാത്രി വരും പ്രേതമായിട്ട്, അങ്ങനെയൊക്കെ കരുതുന്ന ആളുകൾ, മന്ദബുദ്ധികളുടെ കാര്യം പറയാനുണ്ടോ? അവർ ഈ വക കാര്യങ്ങൾ വല്ലതും ചിന്തിക്കൂ. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ കൽപ്പനകളും മറ്റുള്ള കാര്യങ്ങളും അവർക്ക് അതൊരു പ്രശ്നമല്ല. കാരണം അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു ശേഷിയുമില്ല. അവരവരെ പ്രകൃതിക്കനുസരിച്ച് നീങ്ങുന്നു. ആനകളും കുതിരകളും ശുവാക്കളും പക്ഷിമൃഗാദികളൊക്കെ ചെയ്യുന്ന പോലെ അവിടെ അവിടെ പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് അവരങ്ങോട്ട് നീങ്ങുന്നു. എന്തിനെന്ന് കേട്ടിട്ടില്ലേ, കണ്ടിട്ടുണ്ടല്ലോ, പുറകിൽ കമ്പ്യൂട്ടറിൽ എന്താ ചെയ്തു വെക്കുന്നത്, അത് മാത്രമേ അതിന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. സ്വബുദ്ധി അതിനില്ല എന്ന് സാരം. അങ്ങനെയുള്ള മന്ദബുദ്ധികൾ എന്റെ ആദേശ ഉപദേശങ്ങളെ ദൂഷണം ചെയ്യുന്നവരായിട്ട് മാറുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങളെ ഓ അതിലേക്ക് എന്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിനെ തള്ളി മാറ്റുന്നവരായിട്ട് മാറുന്നു. അവരാണ് ആരാണവര്? അചേതസ്സുകളായിട്ട് മാറുന്നു, വിവേകശൂന്യരായിട്ട് മാറുന്നു. താൻ നഷ്ടാൻ വിദ്ധി, അവരെ നമ്മൾ എന്തായിട്ടാ കണക്കാക്കേണ്ടത്? അവരെ നമ്മൾ നഷ്ടപ്പെട്ടവരായിട്ട് കണക്കാക്കണം. എന്ത് നഷ്ടപ്പെട്ടവരായിട്ട് കണക്കാക്കണം? അവരുടെ സർവവിധത്തിലുള്ള ജ്ഞാനവും നഷ്ടപ്പെട്ടവരായിട്ട്, സ്വയം നഷ്ടപ്പെട്ടവരായിട്ട് നമ്മളവിടെ കണക്കാക്കേണ്ടതുണ്ട്. ആധ്യാത്മിക തലത്തില് വർത്തിക്കുന്നവര്, വർത്തിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അവരെല്ലാവരും ഈ ഒരു പ്രത്യേക ശ്ലോകത്തെ പ്രത്യേകിച്ച് ശ്രദ്ധ വെച്ച് പഠിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ രംഗത്തുള്ള ആളുകൾ, സാധകന്മാരായിട്ടുള്ള ആളുകൾ,
ജ്ഞാനികളായിട്ടുള്ള ആളുടെ കാര്യമല്ല പറയുന്നത്, ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാത്ത ആളുടെ കാര്യമല്ല പറയുന്നത്, ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ള തുടക്കക്കാരായിട്ടുള്ള സാധകന്മാരായിട്ടുള്ള ആളുകൾ, ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അവർ ഈ ശ്ലോകം വളരെ കാര്യമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും ആത്മാനുഭവത്തിന്റെ നേട്ടത്തിനായിട്ട് പല വിധത്തിലുള്ള അപകടങ്ങളായിട്ടുള്ള കാര്യങ്ങളും ചെയ്തു കൂട്ടത് കണ്ടുവന്നിട്ടുണ്ട്. ആചാര്യവംശവും, ആചാര്യവംശം വെച്ചാൽ ഈ അപകടകരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആചാര്യന്മാരും, അന്ധപരമ്പരയെ സൃഷ്ടിക്കുന്ന ആചാര്യന്മാരും. അതുകൊണ്ടാണ് ഈ ശ്ലോകം പ്രത്യേകിച്ച് ശ്രദ്ധയിൽ വെക്കണമെന്ന് പറഞ്ഞത്. ആത്മാവ്, അതുപോലെ തന്നെ ആത്മാനുഭവം എന്നിത്യാദി കാര്യങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള നിശ്ചയവുമില്ലാത്ത പല ആളുകളും മനസ്സിനെ, അതുവഴി ഇന്ദ്രിയങ്ങളെ അതുവഴി മനസ്സിനെ ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകുന്ന വാസ്തവത്തിൽ? അതിനു വേണ്ടിയിട്ട്, ഇത് പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് അടങ്ങാത്ത മനസ്സിനെയാണ് പിടിച്ചു കെട്ടാൻ നോക്കുന്നത്. അടങ്ങിക്കഴിയുന്ന മനസ്സിനെയല്ല, അടങ്ങാത്ത മനസ്സിനെ പിടിച്ചടക്കാൻ വേണ്ടി ബലം പ്രയോഗിക്കുകയാണ്. ഇതിനുവേണ്ടി അതീവ ക്ലേശതരങ്ങളായിട്ടുള്ള കൊടും ക്രൂരകൃത്യങ്ങൾ എന്ന് പറയാവുന്ന ഹഠയോഗങ്ങൾ, അതുപോലെ തന്നെ പ്രാണായാമാദി പ്രക്രിയകൾ അപകടകരമായ രീതിയിൽ, ശ്രീനാരായണ ഗുരുദേവൻ ഹഠയോഗം അഭ്യസിച്ച ആളാണ്. പിന്നീടുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം അതിനെ പരിപൂർണമായിട്ട് ആ കാര്യത്തെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. ഹഠയോഗാദി കാര്യങ്ങൾ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സമ്പൂർണ്ണ ജ്ഞാനത്തിന്റെ മേഖലയിലാണ് പിന്നെ അദ്ദേഹം നിലകൊണ്ടത്. സമ്പൂർണ്ണ ജ്ഞാനിയായിട്ടാണ് നിലകൊണ്ടത്. ആയതുകൊണ്ട് തന്നെ ഒരു 40 പ്രാവശ്യം പലയിടത്തും വെച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശങ്കരമതക്കാരനാണെന്നും. ശങ്കരമതം എന്നൊരു മതമില്ല, ദാറ്റ് മീൻസ് ശങ്കരൻ കൂടുതൽ തെളിമയോടുകൂടിയിട്ട് അദ്വൈത വേദാന്തത്തെ പുറത്തേക്ക് കാണിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ശങ്കരമതം ആ അർത്ഥത്തിൽ പറഞ്ഞു, അഥവാ സനാതന ധർമ്മിയാണ് താനെന്ന് ഗുരുദേവൻ, അതുപോലെ നമ്മളുടെ അവിടുത്തെയുള്ള മുഖ്യാചാര്യന്മാരും അവരിത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ തികച്ചും ഈ ഭൗതികമായിട്ടുള്ള പോലെ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും നേട്ടങ്ങൾ, ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ഉത്തേജനങ്ങളോ നേട്ടങ്ങളോ, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളോ ഉദ്ദേശമുണ്ടാണെങ്കിൽ ഒരു വിദഗ്ധനായിട്ടുള്ള ഒരു ആചാര്യൻ, ഒരു അഭ്യാസി, അത്രയേ പറയാൻ പറ്റുള്ളൂ, മേൽനോട്ടത്തിൽ ഇതൊക്കെയും ആകാം. എന്നാൽ ഇത്തരം അഭ്യാസങ്ങൾ ആത്മദർശനത്തിന് ഉതകുന്നില്ല, അബ്സല്യൂട്ടലി. അത് ആത്മദർശനത്തിന് ഉതകുന്ന കാര്യങ്ങളല്ല. കാരണം എന്താണ്? തലയിൽ കെട്ടിയ മുണ്ട്, ആ മുണ്ട് കണ്ടെത്താൻ വേണ്ടി ഈ വീടിന്റെ ചുറ്റുമോ അടുത്ത വീടിന്റെ ചുറ്റുമോ അല്ലെങ്കിൽ ആ ഗ്രാമം മുഴുവൻ കിടന്ന് ഓടി നടക്കാൻ പറ്റില്ല. ആരിലും പറയണം നിങ്ങളുടെ തലയിൽ ആ മുണ്ട് കെട്ടി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അയ്യോ, അപ്പൊ പിന്നെ അവിടെ കർമ്മം അവസാനിക്കുകയാണ്. അപ്പൊ കർമ്മങ്ങളെ കൊണ്ട്, ഇത്തരം അഭ്യാസങ്ങളെ കൊണ്ട് എന്തു തന്നെ നേടിയാലും ആത്മദർശനം നേടാൻ കഴിയില്ല എന്ന് നമ്മൾ ഒരുപാട് പറഞ്ഞതാണ്. പലപ്പോഴും അത് എന്തുണ്ടാകുന്നു, ഇത്തരം കാര്യങ്ങൾ ബുദ്ധി പ്രക്ഷാളനത്തിന് ഇടവരുത്തുകയും ചെയ്യും. അത് അവസാനം വിഷാദ രോഗത്തിന് ഇടവരുത്തും, ഉന്മാദത്തിന് ഇടവരുത്തും, തുടർന്ന് യാതൊരു സംശയവുമില്ല ഭ്രാന്താലയത്തിലേക്കുള്ള വഴികളായിരിക്കും അത് തെളിയിക്കുക. അങ്ങനെ സത്യമെന്തെന്നറിയാൻ കൊതിക്കുന്ന മുമുക്ഷുക്കളായിട്ടുള്ള ആളുകൾ, മോക്ഷേച്ഛുക്കളായിട്ടുള്ള ആളുകള് മനസ്സിനെ ബലമായിട്ട് പിടിച്ചടക്കുകയല്ല വേണ്ടത്. അതിന് പകരമായിട്ട് ദിവ്യമായിട്ടുള്ള ഭാവനകൾ, പ്രതിപക്ഷ ഭാവനകളിലൂടെ എന്തു ചെയ്യണം, മനസ്സിനെ പിടിച്ച് ഉയർത്തുകയാണ് വേണ്ടത്. അതിന്റെ മനസ്സിനെ പിടിച്ചടക്കുകയല്ല വേണ്ടത്. ഊതി വീർപ്പിച്ച ബലൂൺ പോലെ എപ്പോഴാ പൊട്ടിത്തെറിക്കുക എന്നറിയാത്ത രീതിയിൽ മനസ്സിങ്ങനെ പിടിച്ചടക്കി വെച്ചിരിക്കുകയാണ്. മനസ്സിന് ചാടിപ്പോകാൻ ഒരുപാട് താല്പര്യങ്ങളുണ്ട്. മനസ്സിന് മനസ്സിന്റേതായിട്ടുള്ള പ്രകൃതി നൽകിയിട്ടുള്ള ആശകളുണ്ട്, രാഗങ്ങളുണ്ട്, ദ്വേഷങ്ങളുണ്ട്. ഈ മനസ്സിന്റെ മുൻപിലുള്ള ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് കിടക്കുകയാണത്. അപ്പൊ അതിനെ ഒരു സുപ്രഭാതം ഞാനത് കാണില്ല ഞാനത് കേൾക്കില്ല എന്നും പറഞ്ഞ് നമ്മളിങ്ങനെ പിടിച്ചു വെക്കുകയാണെങ്കിൽ, മനസ്സിനെ പിടിച്ചു വെക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? അതിന് യാതൊരു സംശയമില്ല, അവസാനമായൊരു ഭ്രാന്തനായിട്ട് മാറുകയും ചെയ്യും. അപ്പോ ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്ന കർമ്മങ്ങളെ പരിപൂർണമായിട്ട് കർമ്മയോഗമാക്കി മാറ്റി ചിത്തശുദ്ധി കൈവരിച്ച് തത്വബോധത്തിനുള്ള ശ്രമം ആരംഭിച്ച് അതിനായിട്ട് ഗുരുക്കന്മാരെ കണ്ട് തത്വബോധം ശേഖരിച്ച് അതിൽ കണ്ടംപ്ലേറ്റ് ചെയ്ത് നമ്മൾ ജീവിതമുക്തിയുടെ അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പൊ കർമ്മയോഗത്തോളം നല്ലതായിട്ടുള്ള മറ്റൊരു വിദ്യയും
ഈ പറയുന്ന മനസ്സിനെ അടക്കാനും ഒതുക്കാനും അതുപോലെ തന്നെ സമത്വ ബുദ്ധി കൈവരുത്താനും വേറൊരു വിദ്യയും ലോകത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഇവിടെ പലപ്പോഴും ആധ്യാത്മികമായിട്ടുള്ള വിദ്യകൾ അത് കൈയാളുന്ന ആളുകൾ അവരുടെ അവർ കാണിക്കുന്ന അപകടങ്ങൾ അതിന്റെ പേരിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിട്ട് അപരാധികളാക്കുന്നത് ആരെയാണെന്നറിയാമോ? ശാസ്ത്രങ്ങളെയും ശാസ്ത്രകാരന്മാരെയും ആചാര്യന്മാരെയും ഗുരുവംശങ്ങളെയും ഗുരുകുലങ്ങളെയുമാണ് നമ്മൾ കുറ്റപ്പെടുത്തുന്നത്. കുട്ടിക്ക് പഠിക്കാനറിയില്ല. എൻ്റെ ഒരു ബന്ധു ഒരു പയ്യനുണ്ടായിരുന്നു, ഒരു തല്ലിപ്പുള്ളി പയ്യനായിരുന്നു. അത് ഞാൻ അവസാനകാലത്ത് കെറ്റിലടി ആത്മഹത്യ ചെയ്തത്. അപ്പൊ ആ തല്ലിപ്പുള്ളി പയ്യൻ അവിടെ തൊട്ടടുത്തുള്ള സ്കൂളിൽ പഠിച്ചു. ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്റെ അനുജനും ആ സ്കൂളിലാണ് പഠിച്ചത്. അവൻ ജയിച്ചു വളർന്ന് അവൻ വലിയ രീതിയിൽ ജീവിക്കാൻ പഠിച്ചു. ഈ തല്ലിപ്പുളി പയ്യൻ ഇവിടെ പഠിച്ചിട്ട് സ്കൂള് ശരിയല്ലെന്ന് പറഞ്ഞു എന്റെ അച്ഛൻ. സ്കൂള് ശരിയല്ലെന്ന് ആ സ്കൂളിൽ പഠിച്ചിട്ട് ഒരുപാട് വലിയ ആൾക്കാരും ഉണ്ടായിട്ടുണ്ട്. വക്കീൽമാരും ഡോക്ടർമാരും ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ചെക്കൻ തല്ലിപ്പുളിയായിരുന്നു. എന്നിട്ട് ഇവൻ അവിടെ പഠിച്ച് ഇവന്റെ തല്ലിപ്പുളി തരങ്കാരുണ്ട്, ഇവനവിടുന്ന് പോകേണ്ടി വന്നു. എന്നിട്ട് പറയുന്നത് ഇത് നാടൻ സ്കൂളാണ്, ഗവൺമെന്റ് സ്കൂളാണ്, അവനെ ഞങ്ങൾ വേറെ കോപ്പ് സ്കൂളിലേക്ക് കൊണ്ടു ചേർക്കാൻ പോകുമെന്ന് പറഞ്ഞ് സിറ്റിയിലുള്ള വലിയൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കൊണ്ടു ചേർത്തു. അവിടെ ചേർത്തിട്ടും അവിടെ തൊട്ടടുത്ത് വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്, അതിൽ ഓടിക്കളിച്ച് ആനയുടെ പുറകിൽ നടന്ന് തേക്കുംകാട് ഇവിടെ നടന്ന് നടന്ന് ആറാം ക്ലാസ്സിൽ നിന്ന് ഏഴാം ക്ലാസ്സിലേക്ക് പോലും ജയിച്ചില്ല എന്നുള്ളതാണ്. അപ്പോഴേക്ക് ഐ എ എസ് കിട്ടി തിരിച്ചു പോന്നു, അവസാനം അത് ഒപ്പിലിട്ടു. അപ്പൊ എന്തോ ആകട്ടെ, പറഞ്ഞു വരുന്നത് ഇതിന്റെയും കുറ്റം പേർന്ന അവസാനം ആരാണ്? ഈ ആധ്യാത്മിക ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ആചാര്യന്മാര്. അവര് മോശമായതുകൊണ്ടാണ്. ഒരു തവണ തോറ്റു, ആറാം ക്ലാസ് തോറ്റു, വീണ്ടും തോറ്റു. അപ്പൊ എന്താ നീ തോൽക്കണേ? മാഷുമാര് ശരിയല്ലെന്നേ എന്ന്, മാഷുമാർക്ക് വിവരമില്ല എന്നാണ് പറയുന്നത്. ഏതോ ഒരു ഇതിന്റെ ജോക്കിൽ ഞാനിങ്ങനെ വായിച്ചു, അവന്റെ അച്ഛനാണ് ഇതിന്റെ ഉത്തരവാദി, അച്ഛന് ഇതിനേക്കാൾ ഇതിനെ പോലുള്ള ആളായിരുന്നു. ചെക്കനോട് ചോദിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്, അമേരിക്കൻ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു. അമേരിക്കൻ അല്ല മറ്റേ ഇന്ത്യൻ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു. ഇന്ത്യൻ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചപ്പോ ചെക്കൻ പറഞ്ഞു, അതിന് ഉത്തരം പറഞ്ഞു ഒബാമയാണെന്ന്. അവന്റെ മനസ്സിൽ അതൊക്കെ എടുക്കുന്നത്, ഒബാമ എന്ന് കുറെ കേട്ടിട്ടുണ്ട്, ഒബാമ എന്ന് പറഞ്ഞു. അപ്പൊ മാഷ് രണ്ട് അടിയടിച്ചു. അവന്റെ അച്ഛൻ വന്നു, ഇവനേക്കാൾ മോശടനാണ് അവന്റെ അച്ഛൻ. അച്ഛൻ വന്നിട്ട് എന്റെ മോനെ എന്തിനാ തല്ലിയത്? ഇന്ത്യൻ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചപ്പോൾ ഒബാമ എന്നാ ഉത്തരം പറഞ്ഞത്, അതിന്റെ പേരിലാ തല്ലിയത് അത്ര. അപ്പൊ അതിന് അച്ഛൻ പറഞ്ഞ മറുപടി എന്താ അറിയോ? എടോ തന്റെ ചോദ്യമാണോ തെറ്റിയത് എന്ന്. താൻ ഇന്ത്യൻ പ്രസിഡന്റ് ആരാന്നല്ലേ ചോദിച്ചേ, ചോദ്യമാണ് തെറ്റിയത്, ഉത്തരം ശരിയാ. താൻ അമേരിക്കൻ പ്രസിഡന്റ്, ഇവനോട് ചോദിക്കണം അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു എന്നാണ് ചോദിക്കേണ്ടിയിരുന്നത്. എന്നിട്ട് ആ വടി വാങ്ങിച്ച് മാഷിന് രണ്ടു വെച്ച് കൊടുത്തു എന്ന് പറയുന്ന പോലെ തന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന തെറ്റുകൾ, ഒരു സാധകൻ വരുത്തി വെക്കുന്ന തെറ്റുകൾ, ആ സാധകന് വഴി ഉപയോഗിച്ചു കൊടുക്കുന്ന ദുർഗുരു ചെയ്യുന്ന തെറ്റുകൾ, ആ തെറ്റുകളുടെ പേരുണ്ടാകുന്ന അതിന്റെ ഫലം ദാരുണമായിരിക്കും. എന്നിട്ട് എന്ത് പറയുന്നു? എന്റെ മോൻ ചീത്തയായത്, അല്ലെങ്കിൽ എന്റെ ഭർത്താവ് ചീത്തയായത്, അല്ലെങ്കിൽ ഞാൻ ചീത്തയായത് ഈ ശാസ്ത്രം കാരണമുണ്ടാണ്, വേദവേദാന്തങ്ങളെ എന്നെ ചീത്തയാക്കിയത്. ഞാനിവിടെ പയ്യന്നൂര് ഒരിക്കൽ ഗീത നടത്താൻ പോയ സമയത്ത് രണ്ട് ഗീത ഉണ്ടായിരുന്നു. അപ്പൊ ഒന്ന് കഴിഞ്ഞപ്പോൾ മറ്റൊന്ന്, അപ്പൊ ഒരു ഒന്നിച്ചില്ലാനും മാത്രം അവിടെ താമസിക്കേണ്ടി വന്നു. അവിടെ കയറി വന്ന ഒരു ഭാര്യ, അവരുടെ ഭർത്താവ്, അതിന്റെ അമ്മ, രണ്ട് കുട്ടികൾ, ഇവർ കരച്ചിലോട് കരച്ചല്. എന്തെങ്കിലും രോഗങ്ങളും കാര്യങ്ങളായിരിക്കും, അത് പറഞ്ഞുവിടാനല്ലേ പറ്റുള്ളൂ, ഡോക്ടർ എടുത്ത് പറഞ്ഞുവിടാം, അതല്ലേ പറ്റുള്ളൂ. അല്ലാണ്ട് രോഗം മാറ്റാൻ നടക്കുന്ന ആൾക്കാരല്ലോ സന്യാസിമാര്. പ്രശ്നം അതായിരുന്നില്ല, ബാങ്കിൽ ജോലിക്കാരനാ, ബാങ്കിൽ ജോലി കിട്ടിയിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ, 10-28 വയസ്സായിട്ടുള്ളൂ പയ്യന്. ഇവനെ എവിടെയോ പോയി, ഏതോ ആശ്രമത്തിൽ പോയി, ആശ്രമത്തിന്റെ പേരൊക്കെ പറഞ്ഞ് എന്തോ ആവട്ടെ, അവിടെ പോയിട്ട് എന്തുണ്ടായി, തിരിച്ചു വന്നോട് കൂടിയിട്ട് ഇവൻ കാലത്ത് 3 മണിക്ക് എഴുന്നേൽക്കുക, എന്നിട്ട് ധ്യാനിക്കുക, വിഷ്ണു സഹസ്രനാമം ചൊല്ലുക, അവൻ അറിയുന്ന പോലെ ലളിതാ സഹസ്രനാമം ചൊല്ലുക, യോഗാസനം ചെയ്യുക, കാലത്ത് 4 മണിക്ക് എഴുന്നേറ്റ് കുളിക്കുക, ഇതും കഴിഞ്ഞ് വടക്കോട്ട് തിരിഞ്ഞേ കിടക്കുള്ളൂ, തെക്കോട്ട് തിരിഞ്ഞ് കിടക്കില്ല, കുട്ടികളോട് അങ്ങനെ തന്നെ ചെയ്യാൻ പറയുക, ആഹാരത്തിൽ ആഹാരക്രമങ്ങൾക്ക് മുഴുവൻ മാറ്റങ്ങൾ, പാൽച്ചോറയെ കഴിക്കുള്ളൂ. അവസാനം എന്തിനു പറയുന്നു, ബാങ്കിൽ ചെന്നിട്ടും അവിടെ ചെന്ന് എഴുത്ത് അവിടുത്തെ കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ അവനിടയ്ക്ക് ധ്യാനത്തിലേക്ക് മാറുക. അവസാനം ബാങ്കിന്റെ ആൾക്കാർ നോട്ടീസ് കൊടുത്തു ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട്. അവസാനത്തെ ഫോം വഴി എന്നുള്ള നിലയ്ക്കാണ് എന്റെ അടുത്ത് അവർ വന്നത്. ആ ബാങ്കിന്റെ മാനേജർ, ബാങ്കിൽ ഉദ്യോഗസ്ഥൻ മറ്റങ്ങനും വന്നു, എന്താ സ്വാമി ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ, എന്താ ചെയ്യാന്ന്. ഈ പയ്യൻ എന്റെ ഗീതകന്മാരായിരുന്നു, അവൻ എന്നെ ഇഷ്ടമായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞു, നിങ്ങൾ എന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടല്ലോ, നിങ്ങളുടെ വീട്ടിൽ ആദ്യം തന്നെ കാര്യം ചെയ്യും, എനിക്ക് ഇറച്ചി മീനൊക്കെ വലിയ ഇഷ്ടമാണ്, ഇറച്ചി മീൻ വെച്ചിട്ടുണ്ടാക്കാൻ പറഞ്ഞു ഞാൻ.
അവൻ ആദ്യം എർച്ചിമീനോ അത് കഴിക്കാൻ പാടുണ്ടോ? അതൊന്നും എനിക്കറിയില്ല, എനിക്കിഷ്ടമാണ്, തനിക്ക് വയ്ക്കാൻ പറ്റുമോ? ആ ഞാൻ വയ്ക്കാം. എർച്ചിമീനും വെച്ചു. ഞാൻ ആ വീട്ടിൽ വന്നപ്പോൾ എർച്ചിമീനുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു എനിക്ക് എർച്ചിമീനും വേണ്ട, അത് നിങ്ങൾ സുഖമായിട്ട് കഴിക്കുക, അതുവരെ കഴിക്കാറുണ്ടല്ലോ, സുഖമായിട്ട് കഴിക്കുക. കുറച്ചു കാലം ബാങ്കിൽ നിന്ന് ലീവ് എടുക്കുക, എന്നിട്ട് നാടൊക്കെ ഒന്ന് ചുറ്റിക്കാണുക. അവിടെ ഉണ്ടായിരുന്ന ടേപ്പ് റെക്കോർഡും ടിവിക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ മുടി വെച്ചിരിക്കണവൻ. പെടാൻ കാണാൻ പാടില്ല, ന്യൂസ് കാണാൻ പാടില്ല, സിനിമ കാണാൻ പാടില്ല, പാട്ട് കേൾക്കാൻ പാടില്ല, എല്ലായിടത്തും തുളസി വെച്ചിരിക്കുകയാണ്. ഓരോ തുളസി ചെടിയായിട്ട് ഞാൻ ഊരിക്കളഞ്ഞു. സത്യത്തിൽ തുളസി ചെടിക്ക് വല്ല പ്രശ്നമുണ്ടോ? ടിവിക്ക് വല്ല പ്രശ്നമുണ്ടോ? വേദശാസ്ത്രങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇവനാകെ അങ്ങടയിൽ ഇമേഴ്സ്ഡ് ആയിട്ട് പോയി, ഒരു അപകടകരമായിട്ടുള്ള അവസരയ്ക്ക് പോയി. അവസാനം എന്തിനു പറയണു, ഉന്മാദത്തിന്റെ അവസ്ഥയിലെത്തി. ഇവൻ ഇവൻ മറ്റേ ഒരിക്കൽ ജോലിക്ക് ചെന്നത് ഒരു മുട്ടിന് താഴെ വരെ നീണ്ടു കിടക്കുന്ന ഒരു മുണ്ടും ഒരു മുണ്ടും പുതച്ചിട്ടും എല്ലായിടത്തും വാരി തേച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ചെന്നത്. അവസാനം അവർക്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. എന്തിനു പറയുന്നു, അവിടെ വന്ന് ഞാൻ ഒരു സാധാരണ ജീവിതം നയിക്കും മോനെ. സ്വന്തം വീട്ടില് ഭാര്യ, അമ്മ, കുട്ടികള്, തന്റെ മറ്റുള്ള ആളുകള്, ജോലി സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ ജോലിയും അവിടെയുള്ള മറ്റുള്ള കൊളീഗ്സും അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഭംഗിയായിട്ട് പോകുന്നതാണ് ധ്യാനം, അതാണ് ധർമ്മം, അതിലൂടെയുള്ള കർമ്മം ചെയ്യേണ്ടത്. ഇതൊക്കെയും പറഞ്ഞ് മനസ്സിലാക്കി ഭൂമിയിൽ ജീവിക്കും, ആകാശത്ത് പറന്നു നടക്കാതിരിക്കുന്നത് എന്ന് എന്റെ രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞു. ചെക്കൻ നന്നായി, അത്രയല്ലേ പറയുള്ളൂ, ചെക്കൻ നന്നായി. ഇപ്പൊ ഈ സംഭവത്തില് ഇവൻ പലപ്പോഴും എന്നോട് പിന്നീട് പറഞ്ഞു, സ്വാമിജി ആ ആശ്രമക്കാരെ കുഴപ്പക്കാരോ? ഞാൻ ആശ്രമക്കാർക്ക് ഒരു കുഴപ്പമില്ല, അവിടെ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ടല്ലോ. വലിയ ആശ്രമത്തിന്റെ കാര്യം തന്നെയാ പറഞ്ഞത്, ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്, അവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. പക്ഷെ നീ ചെയ്തതാണ് അക്രമം, സമൂഹം ചെയ്തതല്ല, ആശ്രമം ചെയ്തതല്ല അക്രമം. ഇതുപോലെ തന്നെ ഞങ്ങൾ പറയാറുണ്ട് തങ്കമ്മ കൾട്ട്. ഞാനൊരിക്കൽ പാലക്കാട് സ്ഥലത്ത് താമസിക്കുന്ന സമയത്ത് അവിടെ തങ്കമ്മ എന്ന് പറഞ്ഞൊരു സ്ത്രീ, പേരതല്ല നിങ്ങൾ തങ്കമ്മ കൾട്ട് എന്നാ പറയാതിന്. ഇവര് വീടിനകത്ത് നിന്ന് ഏതോ മിഷൻ അവിടെ പോയി, അവിടെ പോയിട്ട് ഒരു സത്സംഗവും കേട്ട് തിരിച്ചു വന്നോളൂ വീട്ടിൽ. എന്തായി ഇവര് കാലത്ത് ഇതേ പറഞ്ഞ പോലെ 3 മണിക്ക് എഴുന്നേൽക്ക്, എന്നൊരു മുണ്ടക്കി മടക്കി കുത്തിയിട്ട്, ഇതൊക്കെ ഉണ്ടായ സംഭവങ്ങളാണ്, മുണ്ട് മടക്കി കുത്തിയിട്ട് യോഗാസനം ചെയ്യല്, ഇരിക്കല്, നിക്കല്, നിക്കല്, ഇരിക്കല്, ഇവ കാര്യങ്ങൾ. ഭർത്താവിന്റെ മിലിറ്ററിക്കാരുടെ തിരിച്ചു വന്നപ്പോ ഇതാ ഇതാ കാണുന്നത്. മക്കളുടെ കാര്യം നോക്കല്ല, മക്കളോട് പറയണത് നീ ആഹാരം കഴിക്കരുത്, നിങ്ങളിങ്ങനെ ചെയ്യരുത്, വൈകുന്നേരം നാമം ജപിക്കണം. അത് പറഞ്ഞിട്ട് ഈ മക്കൾക്ക് ആർക്ക് ഈ സ്ത്രീയെ കണ്ടുകൂടാണ്ടെ? അമ്മൂമ്മ പറഞ്ഞിട്ട് മറ്റേ ചെറുമക്കളുണ്ട്, അവർക്ക് ഇവരെ കണ്ടുകൂടാൻ എന്നുള്ള അവസ്ഥയെ. ഇവർക്ക് ഭ്രാന്താണെന്ന് അവർ വിധി എഴുതി. ഇവർ കാലത്ത് എഴുന്നേറ്റ് പൂ പറിക്കാൻ, ശകുന്തള പൂ പറിക്കാൻ പോവില്ലേ, അപ്പോഴല്ലേ ദുഷ്യന്ത മുളക് കണ്ടിട്ട് ഇങ്ങനെ തിരിഞ്ഞൊക്കി നോക്കിയത്, അവരെ പൂ പറിക്കല്, അതുകൊണ്ട് അമ്പലത്തിൽ കൊടുക്കല്, ഇങ്ങനെ എന്തിനു പറയുന്നു. ഇവരെ അങ്ങോട്ട് അതിലങ്ങോട്ട് മുഴുകി. അവസാനം എന്തിനു പറയുന്നു, പാലക്കാടുള്ള വലിയൊരു ആശ്രമത്തിൽ അവസാനം ഞാൻ കണ്ടത് അവിടെയാണ്. വീട്ടുകാരൊക്കെ അവരെ വേണ്ടെന്ന് പറഞ്ഞു, അവർക്കും വാശിയായി, അവരവിടുന്ന് ഇറങ്ങിപ്പോയി. ഇപ്പൊ അവിടെ ആ ആശ്രമത്തിൽ നിന്ന് അവിടെ ഞാൻ അവസാനം കാണുന്ന സമയത്ത് അവിടെ ഈ പച്ചമുളക് അരിഞ്ഞുകൊണ്ടിരിക്കുക അവര് അടക്കളയിൽ. അപ്പൊ അവിടെ തന്നെയാണ് അത്ര സ്ഥിരം. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇങ്ങനെ ചില ആളുകള് അതിനങ്ങോട്ട് മുഴുകും, ഏത് അപകടകരമായിട്ടുള്ള അവസ്ഥയിൽ മുഴുകും. അത് പലയിടത്തും സംഭവിച്ചു കാണാൻ കണ്ടിട്ടുണ്ട്. എന്റെ ഒരു സുഹൃത്ത് ധ്യാനം കൂടാൻ പോയി, അയാളും ഇതുപോലെ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു, ക്രിസ്ത്യാനിയാണ്. ധ്യാനം കൂടാൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് കണ്ട കാഴ്ച എന്താണെന്നറിയാമോ, അയാൾ ബാങ്കിലൊന്നും ജോലി ചെയ്യാൻ പറ്റാണ്ട, അയാൾക്ക് ധ്യാനം നിരതനായി, അയാളൊരു ധ്യാനിയായി വാസ്തവത്തില്. എന്നിട്ട് തൃശ്ശൂര് ആ റൗണ്ടിൽ കിടന്ന് നടക്കുകയാണ്, ഇങ്ങനെ കയ്യും പിടിച്ചുകൊണ്ട്, ഇങ്ങനെ ഈ മുത്തരയുള്ള കയ്യും ഇങ്ങനെ പിടിച്ചുകൊണ്ട് അയാൾ ഇങ്ങനെ നടക്കും, ഇങ്ങനെ മറ്റേ ആ റൗണ്ടിൽ കൂടെ നടക്കുന്ന ഒരു അവസ്ഥ. ഇപ്പോഴും അവിടെ അതൊരു കാഴ്ചയാണ്, അയാളുടെ ജന്മം പോയി എന്നർത്ഥം. കുട്ടികൾ പറഞ്ഞ പോലെ ജന്മം പട്ടി നക്കി എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെയായി. അപ്പൊ ഇതൊക്കെ ഇത്തരം കാര്യങ്ങൾ മനസ്സിനെ ബലമായിട്ട് പിടിച്ചു കെട്ടാൻ. ഞാൻ ഇപ്പൊ ആരോ പറയില്ലേ ഇപ്പം ശരിയാക്കി തരാന്ന് പറഞ്ഞത്, ഇപ്പം ഞാൻ പോവാണ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, ഇപ്പം ഞാൻ മോക്ഷം വാങ്ങിക്കാൻ പോവാണ്. പലപ്പോഴും പത്രത്തിൽ പോലും കണ്ടിട്ടുണ്ട് 2000 rupees ഓൺലി, 4000 rupees ഓൺലി ഫോർ ലിബറേഷൻ. മോക്ഷത്തിന് മോക്ഷത്തിന്റെ പോസ്റ്റൽ അയച്ചു കൊടുക്കുന്ന ക്രിയ വേറെ. ഞാനൊരിക്കൽ തിരുവണ്ണാമല പോയ സമയത്ത് അവിടെ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ 2 മാസത്തെ ഹൂ ആം ഐ കോഴ്സിന് പോയിട്ട് വരികയാണ്. ഹൂ ആം ഐ കോഴ്സ് വിശദീകരിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് അപകടങ്ങൾ പലയിടത്തും ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, സത്യമെന്തെന്നറിയാൻ കൊതിക്കുന്ന മുമുക്ഷുക്കൾ, മോക്ഷേച്ഛുകൾ ഒരു കാരണവശാലും മനസ്സിനെ ബലമായിട്ട് ചില ട്രിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പിടിച്ചടക്കാൻ ശ്രമിക്കരുത്. പ്രതിപക്ഷ ഭാവന ദിവ്യമായിട്ടുള്ള ഭാവനകളാണ്, ആ ഭാവനകളാലെ മനസ്സിനെ പിടിച്ച് ഉയർത്തുകയാണ് വേണ്ടത്.
അതിന്റെ അടക്കി ഒതുക്കുകയല്ല വേണ്ടത്, ചങ്ങലക്കിടുകയല്ല വേണ്ടത് എന്ന് സാരം. മനസ്സിനെ ചങ്ങലക്കിട്ട് കഴിഞ്ഞാൽ അത് പൊട്ടിക്കാനുള്ള ശ്രമം ആ മനസ്സ് നടത്തുകയും ചെയ്യും. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.